പ്രിയമുള്ളവരെ ഒന്നാമത്തെ വിഷയം ഞങ്ങളൊരു ആയിരുന്നു എന്ന് തന്നെയാണ് ജൂറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ഇന്നും ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമെല്ലാം ക്രിമിനൽ കേസുകളും സിവിൽ കേസുകളും വിചാരണ ചെയ്യുന്നത് ജൂറി മുമ്പാകെയാണ് ജൂറിമാർ എന്ന് പറയുന്നത് ചുരുങ്ങിയത് പന്ത്രണ്ട് പേരെ ഏകദേശം പന്ത്രണ്ട് പേർ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ജൂറിമാർ അവരുടെ മുമ്പാകെയാണ് തെളിവുകൾ നിരത്തുന്നത് ആ തെളിവുകൾ സ്വീകരിക്കണമോ വേണ്ടയോ അത് വിശ്വസിക്കാവുന്നതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഈ ജൂറിമാരാണ് ആ തെളിവുകൾ നിയമപ്രകാരം നിൽക്കുന്നതാണോ അല്ലയോ എന്നത് ജഡ്ജിക്ക് തീരുമാനിക്കാം ഈ ജൂറിമാർ ഈ തെളിവ് കേട്ടതിന് ശേഷം അവർ കൂട്ടായിരുന്നാലോചിച്ച് അവരൊരു ഏക അഭിപ്രായത്തിലെത്തി ആ കാര്യം ജൂറിമാരെല്ലാം ഒരു ഫോർമാനെ തിരഞ്ഞെടുക്കും അപ്പോൾ ഞാൻ ചെയർമാൻ അല്ല ശരിക്കും പറഞ്ഞൊരു ഫോർമാൻ എന്ന് പറയാം ആ ഫോർമാൻ ഒരു ജഡ്ജിയോട് പറയും അത് വിചാരണ ജഡ്ജിയോട് പറയും ആ ജഡ്ജി അതൊരു വിധിന്യായമാക്കി മാറ്റുന്നു അതാണ് ജൂറി സമ്പ്രദായം ഈ ജൂറി സമ്പ്രദായം ഉണ്ടാവുന്നത് തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മളിൽപ്പെട്ട ഒരാൾ ശിക്ഷിക്കണോ വേണ്ടയോ എന്നത് നമ്മൾ തന്നെ തീരുമാനിക്കണം അതിനൊരു ജനാധിപത്യ സങ്കല്പമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പണ്ട് കാലത്ത് ഇപ്പോൾ ഒരു നാട്ടു നടപ്പിക്കാറിയാം കുറച്ച് നല്ലവരായ ആൾക്കാർ പറയണം അയാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അയാൾ കള്ളൻ തന്നെയാണ് പക്ഷേ അയാൾ കട്ടോ എന്നത് ഈ നല്ലവരായ ആളുകളൊന്നും കണ്ടിട്ടില്ല പക്ഷെ അവരൊരു പൊതു അഭിപ്രായം പിന്നീട് നിയമം വികസിക്കാൻ തുടങ്ങിയപ്പോഴോ അങ്ങനെ പൊതു അഭിപ്രായത്തിൻ്റെ മുകളിൽ ആരെയും ശിക്ഷിക്കുന്നത് ശരിയല്ല മറിച്ച് കണ്ട ആളുകളായിരിക്കണം എന്ന അർത്ഥത്തിൽ ദൃക്സാക്ഷികളുടെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വികസിക്കുന്നുണ്ട് അപ്പോഴും ഈ ദൃക്സാക്ഷികൾ പറയുന്നത് ആര് കേൾക്കണം ആര് കേട്ടിട്ടാണ് തീർപ്പ് കൽപ്പിക്കേണ്ടത് അപ്പോൾ അത് ജനങ്ങളിൽ നിന്ന് തന്നെ ഉള്ള പ്രതിനിധികളായിരിക്കണം അപ്പോൾ അതിൽ വെള്ളം കോരിയും വിറകു വെട്ടിയും അടിച്ചു കളിക്കാരും എല്ലാം കൂടുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് ആ പന്ത്രണ്ട് പേരുടെ മുമ്പാകെ തെളിവ് വയ്ക്കുകയും ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വിചാരണ അല്ലെങ്കിൽ ഈ തെളിവെടുപ്പ് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ ഒരു ജഡ്ജി ഉണ്ടായിരുന്നില്ല എൻ്റെ പ്രിയ ഗുരുനാഥൻ സാറേ ഇവിടെ ഇരിപ്പുണ്ട് അത് ഇപ്പം ഇവിടെ എത്തിയിരിപ്പുണ്ട് അദ്ദേഹം പക്ഷേ ഇതിൻ്റെ ഒരു ജഡ്ജി എന്ന അവസ്ഥയിലല്ല അദ്ദേഹം സ്പെഷ്യൽ ജൂറി എന്ന അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല പദം കാരണം ജൂറി എന്ന സങ്കല്പം നിയമവാഴ്ചയുടെ ഒരു പ്രത്യേകതയാണ് ഇന്നും അവശേഷിക്കുന്നു ഇന്ന് ഇപ്പോൾ അമേരിക്കയിലും റഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം നിലവിലുള്ള ഒന്നാണ് ജൂറി സമ്പ്രദായം അപ്പോൾ നമ്മളൊരു പദം തെറ്റായ വിധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അതിനേക്കാൾ ഞങ്ങൾ തിരഞ്ഞെടുത്ത പദം പീപ്പിൾസ് ട്രൈബ്യൂണൽ എന്നാണ് ജനങ്ങളുടെ ട്രൈബ്യൂണൽ അതിൽ ഞങ്ങൾക്ക് സ്വല്പം അഭിമാനവും അഹങ്കാരവുമുണ്ട് കാരണം ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിലവിലുള്ള തെളിവ് സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തീർപ്പ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കിട്ടിയ അവസരം ഞങ്ങളൊരു സുലഭ നല്ലൊരു അവസരമായിട്ട് സുവർണ അവസരമായിട്ട് എന്നെ കാണുകയാണ് ഇവിടെ ഈ വിചാരണ നടക്കുമ്പോൾ എല്ലാം തോന്നിയൊരു തോന്നലുണ്ട് ഞങ്ങളൊരു ക്യാൻസർ വാർഡിലെത്തിയിരിക്കുകയാണ് എന്നാണ് ചേട്ടൻ ഉണ്ടായോ നമ്മുടെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടാവുന്നു ചിരിക്കരുത് നമ്മുടെ വീട്ടിലൊരാൾക്ക് ക്യാൻസർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത കുറ്റം കൊണ്ടല്ല നമ്മുടെ കുട്ടിക്ക് ക്യാൻസർ ഉണ്ടായിരിക്കുന്നത് എൻ്റെ അച്ഛന് എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സഹോദരന് ക്യാൻസർ ഉണ്ടായത് അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പോൾ അവരുടേതല്ലാത്ത ഒരു കുറ്റത്തിന് ക്യാൻസർ വരുമ്പോൾ എന്തു പറ്റുന്നു ആ കുടുംബം മൊത്തത്തിൽ നിരാലംബമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് വിറ്റ് ചൂടാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തപ്പെടുകയാണ് എത്ര കാലമായി ജീവിച്ചിരിക്കുമെന്ന് പറയാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അവരെത്തപ്പെടുകയാണ് ലക്ഷങ്ങൾ കോരി ചൊരിയുമ്പോഴും നീട്ടിവെക്കുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ അളവ് അല്പം നീട്ടിവെക്കുന്നതിനപ്പുറത്തേക്ക് ഇയാളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന ഒരു സങ്കല്പ ഒരു അവസ്ഥയിലാണവർ അങ്ങനെ നമ്മളൊന്നും ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പലരുടെയും കഥകളാണ് നമ്മളിവിടെ കേട്ടത് കഥകളല്ല സത്യങ്ങളാണ് നമ്മൾ കേട്ടത് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് അല്ല ഞങ്ങൾക്ക് തോന്നിയത് ഇതിൽ കുറ്റവാളി ഗവൺമെൻറ് മാത്രമൊന്നും അല്ല നമ്മളിൽ ഓരോരുത്തരും പ്രത്യേകിച്ച് വിശിഷ് വിശിഷ്യ ഞങ്ങൾ അഭിഭാഷകർ കുറ്റവാളികളാണ് തോന്നിയിരുന്നു ഒരു ക്യാൻസർ രോഗിയുടെ മുമ്പാകെ ഇത്ര രൂപ ഓപ്പറേറ്റ് ചെയ്യാൻ വേണമെന്നൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളിലൊരാൾ ഞങ്ങളിലെത്തുമ്പോൾ ഞങ്ങൾ ഇരുപത്തഞ്ചും അമ്പതും ലക്ഷം രൂപയെല്ലാം പറഞ്ഞുകൊണ്ട് കുറ്റവാളികളായി മാറുന്ന ഒരു സമൂഹത്തിലാണ് ഞങ്ങളെന്നൊരു തോന്നലുണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത് ഈ തിരിച്ചറിവ് ചിലകം തന്നെയാണ് പക്ഷെ അപ്പോഴും ഇന്നസെൻറ്റിൻ്റെ ഈ അടുത്ത കാലത്തെ പുസ്തകം പോലെയാണ് ഇവിടെ വിചാരണ നടത്തിയ ഓരോരുത്തരുടെയും മനസ്സ് ചിരിച്ചുകൊണ്ട് ക്യാൻസറിനെ നേരിട്ട മനുഷ്യർ ഇവിടെ തെളിവ് പറഞ്ഞ മനുഷ്യരെല്ലാം തന്നെ ചിരിക്കുകയും ആ ചിരിക്കുന്ന മനസ്സോടുകൂടി തെളിവ് പറയുകയും അതോടൊപ്പം അത് കേട്ട് നമ്മളെല്ലാം കൈയടിക്കുകയും ചെയ്തു വേദനാജനകമായ കഥകൾ കേൾക്കുമ്പോൾ കൈയ്യടിക്കാൻ കഴിയുന്ന മനസ്സ് നമുക്ക് എങ്ങനെയുണ്ടായി നേരിടാനുള്ള കരുത്ത് ഉൾക്കരുത്ത് ചാങ്കുറപ്പ് കൊണ്ടാണ് ആ കൈയടിക്കാനുള്ള ഉണ്ടാവുന്നത് ഈ കയ്യടിയാണ് ഇരിക്കുന്ന രഹസ്യ പോലീസുകാരന് ചങ്കിടിപ്പുണ്ടാക്കുന്നത് ഞങ്ങളത് മനസ്സിലാക്കുന്നു ഞങ്ങളത് മനസ്സിലാക്കുന്നു കാരണം എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയേഴ് കാലഘട്ടം വരെയുള്ള കിരാതമായ ഒരു വാഴ്ചയിൽ നമ്മളെ ഭരിക്കാൻ കുറേ നിയമങ്ങളുണ്ടായിരുന്നു കിരാത നിയമങ്ങളുണ്ടായിരുന്നു നാഷണൽ സെക്യൂരിറ്റി ആക്ട് അതുപോലുള്ള കുറേ നിയമങ്ങൾ പിന്നീട് ഓരോ കാലഘട്ടത്തിലും താടി വെച്ചതും പോട എന്നൊക്കെ പറയുന്ന കുറേ നിയമങ്ങൾ കടന്നു വന്നു താട പോട്ട അങ്ങനെയുള്ള നിയമങ്ങൾ ഈ നിയമങ്ങളിലൂടെ തന്നെ നമ്മളെ കുരുക്കുകളിൽ നിന്ന് കുരുക്കുകളിലേത്തിക്കി എത്തിച്ചു കൊണ്ടിരുന്നു അപ്പോഴും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരെ വന്ന് പറയേണ്ടി വന്നു ടാട നിയമപ്രകാരം തുറങ്കിൽ കിടക്കുന്നവരെ ഭൂരിഭാഗവും നിരപരാധികളാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു നിയമമാണോ എന്ന് മനസ്സിലാക്കി പക്ഷെ ഇന്നത്തെ പുതിയ സവിശേഷമായ സാഹചര്യത്തിൽ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത് അത്തരം നിയമങ്ങളിവിടെ ഈ ഊപ്പ നിയമത്തിനുള്ളിൽ കഴിഞ്ഞിരിക്കുന്നു താടയും ഊപ്പയും ഐ മീൻ പോട്ടയും താടയും എല്ലാം തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത്ര കർക്കശമായ ഒരു നിയമം ഒരുക്കിയതിന് ശേഷം മാത്രമാണ് താടയും പോട്ടയും അവിടെ റെപ്പീൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒരു നിയമത്തെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ടത് ആ നിയമം എന്തിനു കൊണ്ടുവന്നു എന്നതാണ് ഇപ്പോൾ നേരത്തെ ഇവിടെ വിശകലനം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ നിയമം കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ ഭാഗമായിട്ടല്ല അത് വരുന്നത് ആദ്യം വരുന്നത് ആദ്യം അത് വരുന്നത് ദേശീയ ഉദ്ഘടന സമിതി നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിൽ ഒരു യോഗം ചേരിക്കുക അവരൊരു ഒരു കൗൺസിലൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആ റിപ്പോർട്ട് കൊടുത്ത കൊടുത്ത പ്രകാരം ഈ ഭരണഘടനയുടെ ആദ്യത്തെ എ ബി സി പ്രകാശം പ്രകാരം ആശയപ്രകാശനത്തിലുള്ള സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് സമ്മേളനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം ഉണ്ട് അപ്പോൾ അത്തരം സ്വാതന്ത്ര്യങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ ദേശീയ ദേശീയോദ്യോഗം കാരണം ആ കാലഘട്ടത്ത് തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ തന്നെ അവരുടെ ഈ സത്വാധിഷ്ഠിതമായ അതായത് സ്വന്തം തനിമ നിലനിർത്താൻ വേണ്ടി മണിപ്പൂർ മേഘാലയ നാഗാലാൻഡ് അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ചെറിയ രൂപത്തിലോ അല്ലെങ്കിൽ വലിയ രൂപത്തിൽ തന്നെ കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഏകശിലാരൂപമാണ് ഒരു കല്ലിൽ കൊത്തിവെച്ച ഒരു ശിലയാണി എന്നും ഇന്ത്യയിൽ ദേശീയത എന്ന് പറയുന്നത് ഇല്ല എന്നും അവിടെയുള്ള ദേശീയത ഒരു പ്രത്യേക ഹിന്ദു ദേശീയതയാണെന്നുള്ള അർത്ഥത്തിലേക്കുള്ള വാദങ്ങൾ ഉന്നയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അത്തരം പോരാട്ടങ്ങൾ ഭാവിയിൽ വികസിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുമ്പോഴാണ് ഈ നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഭരണഘടനയുടെ പതിനാറാമത്തെ ഒരു ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ഈ ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ ബി സി എന്നുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അവകാശം പാർലമെൻറ്റ് കൊടുക്കുന്നത് അങ്ങനെ പാർലമെൻറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നേരത്തെ കണ്ട അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉണ്ടാക്കുന്നത് പക്ഷേ അറുപത്തിയേഴ് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി രണ്ട് കാലഘട്ടം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അൺലോഫുൾ ആക്ടിവിറ്റീസിൽ യാതൊരു കേസിലേയും കാണാനില്ല കാരണം അതിന് പല്ലുമില്ല ഒന്നുമില്ലാതെ കിടക്കുന്ന ഒരു ചാവാലി പട്ടിയുടെ രൂപം മാത്രമാണ് ആ അക്കാലത്ത് അതിനുണ്ടായിരുന്നത് അതിൻ്റെ നമ്മളൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ട് കാണുന്നില്ല പക്ഷേ അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട എമർജൻസി കാലഘട്ടം പിന്നീട് അത് കഴിഞ്ഞ് പഞ്ചാബിലുണ്ടാവുന്ന കാർഷിക കലാപങ്ങൾ അതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ വധം അപ്പോഴുണ്ടാവുന്ന ടാഡ അതിനുശേഷം ഡൽഹി സ്ഫോടനവും അതോടൊപ്പം തന്നെ അമേരിക്കൻ എംബസിക്കും അമേരിക്കയുടെ ഡബ്ല്യു ടി ഒയിലുള്ള ബോംബാക്രമണങ്ങൾ തുടർന്ന് പോട്ടയുടെ വരവ് അപ്പോഴാണ് ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് എല്ലാ രാഷ്ട്രങ്ങൾക്കും തിട്ടൂരം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ടെററിസ്റ്റ് ആക്രമങ്ങൾക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിയമങ്ങൾക്ക് കാർക്കശത്ത് വരുത്തുന്നത് അങ്ങനെ പോട്ടയുണ്ടാക്കുന്നു പക്ഷേ പോട്ടക്കെതിരെയും തന്നെ അതിൻ്റെ മിസ്യൂസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ദുരുപയോഗവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആക്ഷേപങ്ങൾ കടന്നു വരുമ്പോഴാണ് ഈ പോട്ടയുടെ ചിറകരിഞ്ഞുകൊണ്ട് ആ ചിറകുകളെല്ലാം തന്നെ ഈ ഊപ്പയുടെ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് ഊപ്പയ്ക്ക് വീണ്ടും ഭേദഗതികളെല്ലാം നിശ്ചയിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി എട്ടിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലെല്ലാം തന്നെ ഭേദഗതികൾ ഉണ്ടാവുകയാണ് വളരെ കർക്കശമായൊരു ഭേദഗതി ഇപ്പോൾ ആ നിയമം പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇപ്പം ഞാൻ പണ്ട് പറയ യോഗങ്ങളും പറയാണ്ട് ഞങ്ങൾ അഭിഭാഷകരെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം അത് കാണാൻ കഴിയും അപ്പോൾ അതിൽ നാൽപ്പത്തി ഒന്നാം വകുപ്പിലാണെന്ന് തോന്നുന്നു അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിവ് ഒരു ഭീകരവാദിയെ സംബന്ധിച്ചുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ നിങ്ങളിലാരെങ്കിലും എനിക്കിവിടെ നിങ്ങളാരെങ്കിലും ടെറോറിസ്റ്റുകളാണെന്ന് എനിക്കറിയില്ല ആരെങ്കിലും വന്നിട്ട് എനിക്കൊരു മുൻകൂർ ജാമ്യം ആവശ്യമാണെന്ന് പറയേണ്ടി വിചാരിക്കാം ഓഫീസിൽ വന്നിട്ട് പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മുൻകൂർ ജാമ്യത്തിന് ആവശ്യമായ വസ്തുതകൾ എന്താണ് എന്നത് നമ്മൾ പരിശോധിക്കൂലേ അയാൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവും അപ്പോൾ അയാൾ കേട്ട് നമ്മൾ നോട്ടൊക്കെ തയ്യാറാക്കി വയ്ക്കും അതിനുശേഷം നമ്മൾ അയാൾ പറയും സുഹൃത്തെ സഹോദര ഇതിൽ ഈ ഊപ്പയിൽ ഒരു പ്രശ്നമുണ്ട് മുൻകൂർ ജാമ്യത്തിൻ്റെ ഒരു ബാറുണ്ട് നിരോധനമുണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് സാധ്യതയില്ല നമുക്ക് സറണ്ടർ ചെയ്യാതെ വേറെ നിവൃത്തിയൊന്നും നമ്മൾ പറഞ്ഞു അയാൾ പുറത്തേക്ക് പോകുന്നു പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകൾ എടുക്കുന്ന വക്കീലന്മാരുടെ ഓഫീസിൻ്റെ മുന്നാലെ മിക്കവാറും പരിന്തുകളുണ്ടാവും അവിടെ അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നു ഒരു നോട്ടീസ് കളിക്കുകയാണ് മിസ്റ്റർ മധുസൂദനൻ നിങ്ങൾ ഇന്നയാൾ ഇന്ന സമയത്ത് അവിടെ വന്നിരുന്നു അയാൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ട് ആ ഇൻഫർമേഷൻ എന്താണെന്ന് പറയണമെന്ന് പറയുന്നു അപ്പോൾ ഞങ്ങൾ പറയുകയാണ് ചന്ദ്രശേഖരൻ സാറാണ് ഞാനൊക്കെ പറയുന്നത് അയ്യോ ഞങ്ങൾക്കിതൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ഞങ്ങളോട് സ്വകാര്യമായിട്ട് പറഞ്ഞ ഒന്നാണ് ഇത് ഞങ്ങൾ പുറത്ത് ആരോടും പറയാൻ പാടില്ല ഇറ്റ്സ് എ പ്രിവിലേജ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പ്രിവിലേജ് ആയ ഒന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ബാധ്യത എന്ന് പറയുമ്പോൾ അയാളൊരു സുപ്രീം കോടതി ജഡ്ജി എടുത്ത് കാണി ജഡ്ജ്മെൻ്റ് എടുത്ത് കാണിച്ചു തരും വിധിയെടുത്ത് കാണിച്ചുതരും എന്നിട്ട് പറയും അത്തരത്തിലുള്ള പ്രിവിലേജ് ഒന്നുമില്ല കാരണം ദേശത്തിൻ്റെ സുരക്ഷിതവുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ഈ സ്വകാര്യതയ്ക്കൊന്നും വലിയ അർത്ഥമൊന്നുമില്ല നിങ്ങളത് പറയാൻ ബാധ്യസ്ഥമാണ് അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ കേസ് ചാർജ് ചെയ്ത് മൂന്ന് വർഷം വരെ ശിക്ഷ കൊടുക്കാവുന്ന ഒരു കുറ്റമാക്കി അത് മാറ്റിയിരിക്കുന്നു അപ്പോൾ ഒരു അഭിഭാഷകനെ പോലും കുരുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഇത് വളരെ ഭീകരമായ ഒരു നിയമമായി മാറി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇങ്ങനെ കർക്കശമായ നിയമങ്ങൾ ഉണ്ടാകുന്നത് എഴുപത്തിയാറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കാലഘട്ടം വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുന്നതായിരിക്കും തോന്നുന്നു നമ്മൾ നേരത്തെ കണ്ടു എഴുപത്തിയാറിൽ രണ്ട് ദ്വിമുഖാക്രമണമാണ് ഉണ്ടായിരുന്നത് ഇല്ലേ ആ കാലഘട്ടത്തെ പരിശോധിച്ച് എമർജൻസി കാലഘട്ടത്തിലുള്ള ആ കാലഘട്ടം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അവിടെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റിനെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി എതിർപ്പ് എതിർത്ത് നിൽക്കുന്ന ആളുകളെയും ഒരേപോലെ പട്ടാളത്തെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നേരിട്ടിട്ടുള്ളത് പട്ടാളവും പോലീസും എല്ലാം തന്നെ വ്യാപകമായിട്ട് നേരിട്ടിട്ടു ഉപയോഗിച്ചിട്ടുണ്ട് അതോടൊപ്പം സഹായിക്കാൻ വേണ്ടി ദേശീയ സുരക്ഷ എൻ്റെ സെ പോലുള്ള നിയമങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ട് അപ്പോൾ നിയമത്തിൻ്റെയും അതോടൊപ്പം പട്ടാളത്തിനെയും ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായിട്ടുള്ള ആളുകളൊന്നും അവിടെ ആ കാലത്ത് ഉപയോഗിച്ചായിട്ട് കാണാൻ കഴിയുന്നില്ല ഉണ്ടോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും വരുന്നില്ല പക്ഷേ പുതിയ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടാകുമെന്ന് അങ്ങനെ അല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട് തന്നെ കാണാൻ കഴിയും ഇപ്പോൾ സദാചാര പോലീസൊക്കെ പറഞ്ഞു ചില പോലീസിലുണ്ടാകുന്നു നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾ ഓരോ സദാചാര പോലീസിലുണ്ടാക്കുകയാണ് ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഒരേ കാലത്തുണ്ടായിരുന്ന ഗസ്റ്റപ്പോകളെ പോലെ തന്നെ ഹിറ്റ്ലറിൻ്റെ ഗസ്റ്റ് ഇല്ലേ അതേപോലെ തന്നെ സിവിൽ സമൂഹത്തിനെ നേരിടുന്നതിന് വേണ്ടി ഇവിടെ ഗസ്റ്റ് രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് സവർണവാദികൾ അങ്ങനെ വളർത്തിയെടുക്കുന്ന ചേറ്റുപട്ടാളത്തെ നമുക്ക് കാണാൻ കഴിയും സിവിൽ സമൂഹത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഈ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് പോലുള്ള പ്രദേശങ്ങളിൽ ദേശീയമായ നമ്മുടെ സ്രോതസ്സുകളെ അത് ഇരുമ്പൈരായാലും അലുമിനിയം അയരായാലും അതോടെ മണ്ണായാലും എന്തായാലും അത് അന്യരാഷ്ട്രങ്ങളിലേക്ക് അന്യ നാടുകളിലേക്ക് കുത്തകകൾക്ക് കൊടുക്കുന്നതിനെതിരെയുള്ള കലാപമാണ് ആ പ്രദേശങ്ങളിൽ നടക്കുന്നത് അങ്ങനെയുള്ള സ്വന്തം നാട്ടിലെ വിഭവങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള ആ പ്രദേശത്തെ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് ആ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന മനുഷ്യരെ നേരിടുന്നതിന് വേണ്ടിയിട്ട് നാം ഇവിടെ പട്ടാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും പല പേരിൽ ഗ്രേ ഹൗൺസ് ഏതോ തേള് അതിൻ്റെയൊക്കെ പേര് വരുന്ന കുറേയധികം പട്ടാള രൂപങ്ങളെ സമാന്തര പട്ടാളങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എമർജൻസി കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായൊരു കാലഘട്ടം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചെറുത്ത് സായുധമായ ചെറുത്ത് നിൽപ്പുകൾ ഉണ്ടാകുന്ന വിഭാഗങ്ങളിലേക്ക് ആദിവാസികളെ ഏതെങ്കിലും ഒരു മാവോയിസ്റ്റ് എന്നെല്ലാം കളർ ചെയ്തുകൊണ്ട് ചായമടിച്ചുകൊണ്ട് അതിനെ നേരിടുന്ന രൂപം പട്ടാളത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതിന് മേൻപൊടിയായിട്ട് ഇത്തരത്തിലുള്ള നിയമം ഉണ്ടായിരിക്കാം അതോടൊപ്പം ഈ പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ തീവ്രവാദം തീവ്രവാദം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നേരിടുന്നതിന് വേണ്ടി നിയമവും അതോടൊപ്പം ഈ സമാന്തരമായ ഗസ്റ്റപ്പോ സംവിധാനവുമാണ് ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന കുറേ മാറ്റങ്ങളുണ്ട് അറിയാതെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ ഒരുതരം തരം ഭയപ്പാടുണ്ടാക്കുക ഫോബിയ എന്ന് പറയുന്ന ഒന്ന് ഒരു മുസ്ലിം ഫോബിയ ഉണ്ടാക്കുക അവരങ്ങനെയാണ് ഞാൻ ചെറിയൊരു ചെറിയൊരുദാഹരണം പറഞ്ഞു ഞാനൊരിക്കൽ തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് ഇപ്പോൾ ഡൽഹിയിൽ നിൽക്കുമ്പോൾ ഡൽഹിയിൽ ഉള്ള പഞ്ചാബികളുടെ കടകളെല്ലാം കത്തിയിരിക്കുന്നു രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ കാരണം ചോദിച്ചപ്പോൾ തലേ ദിവസം ബസ് കാത്തു നിന്ന് ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ദേഹത്ത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ ദേഹത്ത് ഒരു സർദാർജി ഓടിച്ച വണ്ടി കയറി ആ കുട്ടി മരിച്ചു അപ്പോൾ സർദാർജിയുടെ വണ്ടി കയറി കുട്ടി മരിച്ചാൽ എല്ലാ സർദാർമാരുടെയും കടകൾ കത്തിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഡൽഹിക്കാരൻ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കടകമ്പോളങ്ങളെല്ലാം കത്തിക്കുകയാണ് ഇതേപോലൊരു മാനസികാവസ്ഥയാണ് ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു കുറ്റവാളി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റി മൊത്തം കുറ്റവാളികളായി ചിത്രീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവിടെ എത്തപ്പെട്ടു കഴിഞ്ഞു അതിന് മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇതിൽ വെള്ളം അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ നേരത്തെ പറഞ്ഞ തെളിവുകളൊക്കെ പരിശോധിച്ചാൽ കാണാൻ കഴിയുമല്ലോ ഓരോ ഫോബി ഓരോ പറയും ഇന്ത്യൻ മുജാഹിദ്ൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ വാർത്ത അത് ഇന്ത്യൻ മുജാഹിദീൻ ആണെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ അഭിജ്ഞ വൃത്തങ്ങളിൽ നിന്നാണ് വരുന്നത് അതാരാണ് അത്തരം വാർത്ത കൊടുക്കുന്നത് എന്നൊന്നും തന്നെ പറയാൻ കഴിയാത്ത ഒരു രൂപവും കാണുന്നു അപ്പോൾ മാനസികമായ ഒരു പരിവർത്തനം ഇന്ന് അറിയാതെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നാണ് നമുക്ക് ഈ വിഷയത്തെ പരിശോധിക്കേണ്ടി വരുന്നത് അപ്പോൾ പരി ഞങ്ങൾ ഞങ്ങളുടെ പരിമിതി പറയുകയാണ് ആദ്യമേ എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി പരിശോധിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നില്ല അപ്പോൾ ഞങ്ങളുടെ മുമ്പാകെ ഒരു പതിനൊന്നോ എട്ട് കേസുകളാണ് പ്രധാനമായിട്ടും ഇവിടെ നോക്കിയിട്ട് വിചാരണയ്ക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനോട് ബന്ധപ്പെടുന്ന ചിലപ്പോൾ എഫ് ഐ ആർ ആയിരിക്കാം അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ആയിരിക്കാം ചില സാക്ഷികളുടെ മൊഴിയായിരിക്കാം ഇതാണ് ഞങ്ങളിവിടെ കിട്ടിയിരിക്കുന്നത് പക്ഷേ ആ പ്രത്യേക പ്രതിയെ ബാധിക്കുന്ന തെളിവുകളാണ് ഇവിടെ നിരത്തപ്പെട്ടിരിക്കുന്നത് ഒരു ക്രേസിൽ കുറേ അധികം പ്രതികളുണ്ടെങ്കിൽ എല്ലാ പ്രതികളും കുറ്റവാളികളാണോ അല്ലയോ എന്ന പരിശോധനയെല്ലാം നമ്മളിവിടെ കാണിക്കുന്നു മറിച്ച് നമ്മുടെ മുമ്പാകെ നിർത്തിയിരിക്കുന്ന ഈ പ്രതിക്കെതിരെ എന്തെല്ലാം തെളിവുകളാണ് അവർ ഹാജരാക്കിയിരിക്കുന്നത് ആ തെളിവുകളെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്തപ്പെടേണ്ടത് ഇതാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വന്ന കേസ് നമ്മൾ നേരത്തെ കണ്ടു ഹൂബ്ളി ഗൂഢാലോചന കേസ് മാവേലിക്കര മാവോയിസ്റ്റ് കേസ് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസ് വയനാട് മാവോയിസ്റ്റ് കേസ് ഡി എച്ച് ആർ എമ്മിൻ്റെ വർക്കല കേസ് പക്ഷേ അതിൻ്റെ രേഖകളൊന്നും നമ്മുടെ മുമ്പാകെ ഉണ്ടായില്ല ഒരു പ്രതി വന്ന് മൊഴി കൊടുത്തു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയിലേക്കും ലഹഗമനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല ദെൻ പാനായിക്കുളം സിമി കേസ് ബാംഗ്ലൂർ സ്ഫോടന കേസ് ഷാഹിനിയുടെ കേസ് ഇത്തരം കേസാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് അപ്പോൾ ഈ കേസിൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ നിയമം പരിശോധിക്കുമ്പോൾ ചില കേസുകൾ നമുക്ക് നേരത്തെ തന്നെ വിചാരണയൊന്നും ഇല്ലാതെ തന്നെ തള്ളിക്കളയേണ്ട കുറേ കേസുകളുണ്ടാവും അങ്ങനെ തള്ളിക്കളയേണ്ട കേസ് എന്ന് പറയുമ്പോൾ അവർ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ ഒരു വിശകലനവും കൂടാതെ നമ്മൾ വിഴുങ്ങുകയാണ് നമ്മൾ അംഗീകരിക്കുന്നു അങ്ങനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ ഒരു കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കും അങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾ കേട്ടല്ലേ എഫ്ഐആർ വാഷ് ചെയ്തു ചാർജ് റദ്ദാക്കി എന്നൊക്കെ പറയുന്നു അപ്പോൾ അതിൻ്റെ മാനദണ്ഡം അതാണ് ഹാജരാക്കപ്പെടുന്ന തെളിവുകളെ കാര്യമായ ഒരു വിശകലനവും നടത്താതെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് എന്നിട്ടും ഒരു കുറ്റകൃത്യം ഇല്ല എന്ന് കണ്ടാൽ ആ വിചാരണ നടത്തുന്നത് ആ പ്രതിക്കെതിരെ എത്രയോ കുറ്റകരമായ ഒരു അവസ്ഥയായിരിക്കും ചെറിയ ദോഷമായിരിക്കും അത് അതുകൂടാതെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ അത്രയും പൈസ ചിലവഴിക്കുക ഇതെല്ലാം വരും കടന്നു വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സമയനഷ്ടവും ധനനഷ്ടവും അതോടൊപ്പം തന്നെ അയാളുടെ ദുരിതവും എല്ലാം മാറ്റുന്നതിന് വേണ്ടി ഇത് കൈയ്യോടെ തന്നെ റദ്ദിക്കപ്പെടേണ്ടതാണ് എന്ന മാനദണ്ഡത്തിൽ വരുന്ന ഏതാനും കേസുകളുണ്ട് ആ കേസുകൾ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇപ്പോൾ നമ്മുടെ മാവേലിക്കര കേസ് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു പത്ത് വയസ്സും പതിനേഴ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ആമി എന്നും സവേര എന്ന് പറയുന്ന രണ്ട് കുട്ടികൾ മാവേലിക്കര ഉള്ളൊരു ലോഡ്ജിൽ അഞ്ച് വിവിധ തറ തുറകളിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരുടെ ഒരു യോഗത്തിൽ അവർ പങ്കെടുക്കുന്നു അവിടെ ആ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാനും രണ്ട് ഗോപാൽ എന്ന് പറയുന്ന ആണവശാസ്ത്രജ്ഞൻ ഈ കുടംകുളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടികൾ അവരുടെ അമ്മമ്മയിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് അവിടെ പോകുന്നത് അവിടെ പോയി അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് കടന്നു വന്നിട്ട് ഇത് മാവോയിസ്റ്റ് കേസാണ് അല്ലെങ്കിൽ മാവോയിസ്റ്റ് സംഘടനയ്ക്ക് ആളെ കൂട്ടുന്ന രൂപത്തിലേക്കുള്ളതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പ്രലോഭിപ്പിച്ച് സംഘടന ഉണ്ടാക്കുന്നത് കുറ്റകൃത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കയറി പിടിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ രേഖകളെല്ലാം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അഞ്ച് പേര് ശരി ഒരു മുറിയിലിരുന്നു ശരി കാരണം ഭരണഘടന പ്രകാരം നമുക്ക് എന്താ അഞ്ച് പേർക്ക് മുറിയിലിരിക്കാൻ പാടില്ല നമുക്ക് സംസാരിക്കാൻ പാടില്ല നമുക്ക് കുട്ടികളുമായിട്ടെന്തെങ്കിലും ചെയ്യാം ആശയവിനിമയം നടത്താൻ പാടില്ല എന്നുണ്ടോ അതെങ്ങനെയാണ് കുറ്റകൃത്യമാകുന്നത് അവിടെ നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന പാഫ്ലറ്റുകൾ ശരി മാവോയിസ്റ്റ് ആശയം ഞാൻ എൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ മാവോ സാഹിത്യങ്ങളുണ്ട് എൻ്റെ വീട്ടിൽ അതോടൊപ്പം ബി ജെ പിയുടെ ഉണ്ട് മുസ്ലിം ലീഗിൻ്റെ ഉണ്ട് പല 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 ജാതി പുസ്തകങ്ങൾ നമ്മളെല്ലാം നമ്മുടെ മുറിയുടെ വാദങ്ങളെല്ലാം തുറന്നിട്ടിരിക്കുകയാണ് ഒന്നും അടച്ചിടുന്നില്ല എല്ലാം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത്തരം ആശയക്കാരനാണെന്ന് ആരും അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ സിംപതൈസർ ആവണം എന്നൊരു ബന്ധമുണ്ടോ ഇല്ലല്ലോ സുപ്രീം സുപ്രീംകോടതിയിലെ കാഴ്ചവെൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളൊരു സംഘടനയുടെ അംഗമാണെങ്കിൽ പോലും നിങ്ങൾ ഒരു കുറ്റവും ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ആ രീതിയിൽ എത്തപ്പെടുമ്പോൾ ഇതിൽ വിചാരണ നടത്തി കഴിഞ്ഞാൽ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത് മാവോയിസ്റ്റ് കേസിൽ മാവേലിക്കര മാവോയിസ്റ്റ് കേസിൽ അത്തരത്തിലുള്ള കേസ് അതുകൊണ്ട് ഞങ്ങൾ ഏക ഞങ്ങൾ മൂന്ന് പേരുടെ അഭിപ്രായ പ്രകാരം ഈ മാവോയിസ്റ്റ് കേസ് മുന്നോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞാൽ അത് റദ്ദി ചെയ്യേണ്ടതാണ് അതിൻ്റെ ഒത്തിച്ച് ഗവൺമെൻറ്റിന് അത് പിൻവലിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് ആ കേസ് വിഡ്രോ ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത് വിഡ്രോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ നടപടി ചട്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് വിഡ്രോ ചെയ്യാനുള്ള അവകാശം ആ ഒരു പ്രത്യേകതയുണ്ട് അതൊരു ഗവൺമെൻറ്റിൻ്റെ അവകാശമല്ല ശരിക്കും അത് പ്രോസിക്യൂട്ടർ പ്രത്യേക അവകാശമാണ് ആ കേസ് പ്രോസിക്യൂട്ട് ചെയ്യാൻ നിയ നിയ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനുണ്ടല്ലോ പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ പേപ്പറുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇത് പല കാരണങ്ങൾ കൊണ്ടും ഈ കേസ് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കാം മജിസ്ട്രേറ്റിന് കൊടുക്കാം മജിസ്ട്രേറ്റ് പരിശോധിച്ചുകൊണ്ട് ഇത് വെറുതെ വേസ്റ്റാണ് ഇത് സമയം കൊല്ലിയാണ് ഇത് ആവശ്യമില്ലാത്തതാണ് അയാൾക്ക് അയാൾക്കതൊരു പീഡനമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കോടതിക്ക് അത് വിഡ്രോ ചെയ്യാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കേസ് വിഡ്രോ ചെയ്യേണ്ടത് ബന്ധപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ആ കാര്യം ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഈ റിപ്പോർട്ടിൻ്റെ ഈ കേസ് സംബന്ധിച്ചുള്ള ഉള്ളടക്കം ഇതേപോലെ തന്നെയാണ് വയനാട് കേസും ഇപ്പോൾ വയനാട് കേസിലും ഒരു മൂന്ന് പേര് ചേർന്നിട്ട് മാവോയിസ്റ്റ് പാമ്പ്ലെറ്റ് നോട്ടീസുകൾ വിതരണം ചെയ്യുന്നു വിപ്ലവം നീണ വാഴട്ടെ എന്ന് പറയാൻ ഈ പോരാട്ടം സിന്ദാബാദ് എന്ന് പറയുന്നു അല്ലെങ്കിൽ മാവോ ചിന്ത അജയ്യമാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞാലെന്താ കുഴപ്പം അയാളത് വിശ്വസിക്കുന്നു അയാൾ അങ്ങനെ പറയുന്നു അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കില്ലേ അപ്പോൾ അത്തരമൊരു സാധനം ആ പറഞ്ഞ പാംഫ്ലെറ്റുകളും ആ പറഞ്ഞ മുദ്രാവാക്യങ്ങളും മൊത്തത്തിൽ അംഗീകരിച്ചാൽ പോലും നാം നേരത്തെ കണ്ട ആ യാർട്ട് സ്റ്റിക് ആ മെഷ് ഇതുണ്ടല്ലോ അളവ് കോല് ആ അളവ് കോൽ വെച്ച് നോക്കുമ്പോൾ അത് ഒരു ശിക്ഷ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു കേസായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ ആ കേസിനും യാതൊരു നിയമസാധുതയില്ല വസ്തുതാപരമായും നിയമപരമായും സാധുതയില്ല എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ആ കേസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിൻവലിക്കപ്പെടേണ്ടതാണ് ഇനിയുള്ള പ്രശ്നം കളമശ്ശേരി ബസ് കത്തിക്കൽ കേസാണ് സൂഫിയ മദരിയെ പ്രതിയാക്കപ്പെടുന്ന ആ പ്രത്യേക സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ തെളിവിൽ വിശകലം ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ എട്ടാം തീയതി കളമശ്ശേരിയിൽ തമിഴ്നാട് ബസ് യാത്രക്കാരെ എല്ലാം ഒഴിച്ച് അതിനുശേഷം അത് കത്തിച്ചു എന്നാണ് അവരുടെ കേസ് അങ്ങനെ കത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദരിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയാണെന്നാണ് ഇവിടെ ഒരു ചെറിയൊരു സംശയം ഞങ്ങൾക്ക് വന്നു മദുരിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി തമിഴ്നാട്ടുകാരൻ്റെ ബസ് കത്തിച്ചുകൊണ്ട് എന്താ കാര്യം അത് ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് അതിൻ്റെ പർപ്പസ് എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ത് കാര്യലാഭത്തിന് വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതെന്ന് തന്നെ വിചാരിക്കുക എന്തുകൊണ്ട് എങ്ങനെ കിട്ടാൻ പോകുന്നത് യാതൊരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ മദുരിക്ക് ജാമ്യം കിട്ടുന്ന ഒരു വിഷയം വരുന്നില്ല മറിച്ചായിരിക്കും അതുണ്ടാവുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ സൂഫിയ മദരിയെ പ്രതിയാക്കുന്ന ആദ്യത്തെ പട്ടികയിൽ പ്രതിസ്ഥാനത്തേക്ക് വരുന്നില്ല പിന്നെ രണ്ടായിരത്തി ഏഴിൽ ഒരു വർഗീസ് ആദ്യ ഈ അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം ഒരു ടി എം വർഗീസ് അല്ലേ ടി എം വർഗീസ് അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം മാത്രമാണ് ശ്രീമതി സൂഫിയ സോഫിയ മദരിയെ പ്രതിയാക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അവരെ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഇതിൽ പ്രസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി ഹാജരാക്കപ്പെട്ടിട്ടുള്ള തെളിവുകൾ ഇവിടെ നമ്മളുടെ അടുത്ത് കാണിച്ചുള്ളതോളം വളരെ ദുർബലമായ തെളിവുകൾ മാത്രമാണ് മറ്റാർക്കേതുകൊണ്ട് ടെലിഫോൺ കോൾ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവുന്ന ഇപ്പോൾ ടെലിഫോൺ കോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എത്രയോ കോളുകൾ ഒരു നിമിഷം നമ്മുടെ വരുന്നു ചിലപ്പോൾ ഒരു കോൾ വരും നമ്മൾ തിരിച്ച് വിളിച്ചെന്ന് വരും ഇത് ആരെ വിളിച്ചെന്നുള്ളൂ അതായിരിക്കും ആകെയുള്ളൊരു ട്രാൻസാക്ഷൻ വരുന്നത് അതേസമയത്തിൻ്റെ കണ്ടൻസ് എന്താണ് എന്തായിരുന്നു അവിടെ സംസാരം നടന്നിരുന്നത് അത്തരം സംസാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ലാതെ ഒരാൾ മറ്റൊരാളുടെ നമ്പറിലേക്ക് വിളി നടന്നു എന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കേസ് ചമച്ചു കഴിഞ്ഞാൽ അത് വളരെ ദുർബലമായ ഒരു കേസായിട്ട് മാത്രമേ കണക്കാക്ക കഴിയൂ എന്ന് തന്നെയാണുള്ളത് അവിടെ വെച്ച് നോക്കുമ്പോഴും ഈ രണ്ടായിരത്തി ഏഴ് മുതൽ ഏകദേശം ഇത്രയും വർഷം ഏഴ് വർഷത്തോളം ഇപ്പോൾ ഇന്ന് ശ്രീമതി മത സോഫിയ്ക്ക് വരാൻ കഴിയാതെ പോകുന്നത് പോലും അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ജാമ്യ കണ്ടീഷൻസ് ആ കണ്ടീഷൻസിൻ്റെ കാ കാഠിന്യം കൊണ്ടാണ് അവർക്ക് അപ്പോൾ അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഇല്ലാതാക്കപ്പെടുന്ന അവരുടെ രണ്ടാമത്തെ മകൻ പറയുന്ന വിവരങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഒരു കുടുംബം മൊത്തം അനുഭവിക്കേണ്ടി വരുന്ന ഒന്ന് ഈ അടുത്ത കാലത്തെ ഒരു ആല ഒരു ഒരു നാടകം കാണുകയുണ്ടായി എന്താണ് സത്യം വലിയൊരു നുണയല്ല വേറൊന്നും ആയിരുന്നില്ല ഈ നമ്പി നാരായണൻ എന്ന് പറയുന്ന ഐ എസ് ആർ ഒ കേസിലെ നമ്പി നാരായണനെ ഒരു പോലീസ് വേഷം കെട്ടിച്ച് കഴിഞ്ഞാൽ അയാളെ ഒരു ഐ ജി ആക്കി കഴിഞ്ഞാൽ അയാൾക്കെതിരെ ആ കാലഘട്ടത്ത് മാധ്യമങ്ങൾ നടത്തിയ ഒരു കൊള്ളരുതായ്മ ആ കൊള്ളരുതായ്മയിലൂടെ അയാളുടെ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രശ്നമാണ് ആ സത്യം വലിയൊരു നുണയല്ല എന്ന് പറഞ്ഞാൽ ആ നാടകത്തിൽ പ്രതിപാദ്യ വിഷയം ഇവിടെ ഇത് ഓരോ ഓരോ കുടുംബങ്ങളിലും ഇത് ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ലേ ഓരോ കുടുംബം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഷയങ്ങൾ എട്ടോ പത്തോ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ആ കുടുംബത്തിന് എന്തെങ്കിലും മോചനം കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല പലപ്പോഴും കിട്ടുക പറയാം ഇവിടെ തന്നെ നമ്മൾ കാണേണ്ടത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ ക്യാൻസറിൻ്റെ ഒരു അവസ്ഥയിൽ കടന്നു വരുമ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് എങ്കിലും ഉണ്ട് അവിടെ എടുക്കാൻ കഴിയുന്നവർക്ക് ഇൻഷുറൻസ് കൊണ്ട് അതിൻ്റെ ചികിത്സയെല്ലാം ഉപയോഗിക്കുക അതേസമയത്ത് ഇവിടെ നിയമത്തിന് ഒരു കമ്പനിയും ഇൻഷുറൻസ് വരില്ല തരുമോ വക്കീലാ ഫീസി കൊടുക്കാനുള്ള ഫീസിന് വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് തരുമോ തരൂല്ല അപ്പോൾ ക്യാൻസറിനേക്കാൾ ഭീകരമായിട്ട് മാറുന്നത് ക്യാൻസറിന് വേണ്ടി സ്പോൺസർ ചെയ്യാൻ ഇഷ്ടം പോലെ ഏജൻസികളുണ്ട് ഇപ്പോൾ ചികിത്സയിൽ തന്നെ കെ എം മാണിയുടെ ചില പ്രത്യേക സ്കീമുകളെല്ലാം ഉണ്ട് സാന്ത്വന സ്കീം മറ്റേത് മറിച്ചെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് ടാറ്റ ഇൻഷുറൻസ് മറ്റേ ഇൻഷുറൻസ് മറിച്ച് ഇൻഷുറൻസ് കൊടുക്കുക കഴിവുള്ളവർക്ക് അതെല്ലാം കൊടുക്കുക പക്ഷേ ഇതിൽ ഇൻഷുറൻസിൽ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒന്നായത് വളരെ വല്ലാത്ത ഒരു പീഡനം അതിനേക്കാളും ഭീകരമായൊരു പീഡനം ഇത്തരത്തിലുള്ള കേസിൽ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെയും നാം നേരത്തെ പറഞ്ഞതുപോലെ കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലും എടുത്തു പറയാവുന്ന വിധത്തിലുള്ള തെളിവുകളുടെ അഭാവത്തിൽ ആ കേസും മുന്നോട്ട് പോകാതെ അത് വിഡ്രോ ചെയ്യപ്പെടുന്നതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ നല്ല വഴക്കം എന്നാണ് ഞങ്ങളുടെ ഏകവുമായ അഭിപ്രായം ഇനി മറ്റൊന്ന് പാലായിക്കുളം കേസാണ് സ്വാതന്ത്ര്യ സമരത്തിൽ എന്താ മുസ്ലിങ്ങളുടെ പങ്ക് ചർച്ച ചെയ്യാൻ പാടില്ലേ എങ്ങനെയുണ്ടോ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങൾക്കൊരു പങ്കുണ്ടായിരുന്നില്ലേ ഇപ്പൊ കേരളത്തിന്റെ വിമോചന പോരാട്ടം തന്നെ നോക്കുക ഏറ്റവും നല്ല കൺട്രിബ്യൂഷൻ നടത്തി ഈ കോഴിക്കോട് നഗരത്തിൽ നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞാലി കുഞ്ഞാലി വരയ്ക്കാർ അതേസമയത്ത് സാമൂതിരിമാരുടെയൊക്കെ റോൾ എന്തായിരുന്നു പലപ്പോഴും ഒരു ദല്ലാളന്റെ പണിയായിരുന്നു തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പണി എന്തായിരുന്നു ബ്രിട്ടീഷ് സേവയുടെ പണിയായിരുന്നു ടിപ്പുവിൻ്റെ പണി എന്തായിരുന്നു പോരാട്ടത്തിൻ്റെ പണിയായിരുന്നു ഇത് ചരിത്രമാണ് ഈ ചരിത്രത്തെ വളച്ചു ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത വായിച്ചില്ലേ ടിപ്പുവിൻ്റെ കഴുത്തിൽ ലോക്കറ്റ് ഉണ്ടായിരുന്നു ആ ലോക്കറ്റ് ഒരു ഹിന്ദു ദൈവത്തിൻ്റെ ലോക്കറ്റാണ് ആ ലോക്കറ്റ് വായിച്ചിരുന്നില്ലേ ലേലം ചെയ്തു കഴിഞ്ഞപ്പോൾ കോടികളാണ് ആ ലേലത്തിൽ പോയത് അപ്പോൾ ഒരു ടിപ്പുവിൻ്റെ ചിത്രം എന്താ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കാൻ കൊണ്ടിരിക്കുന്ന ടിപ്പുവിൻ്റെ ചിത്രം എന്താണ് വലിയൊരു വർഗീയവാദിയായ ഒരാൾ പലപ്പോഴും ഹിറ്റ്ലറിനെ പോലെ ജൂതന്മാരോട് ദേഷ്യമുള്ള ദേഷ്യപുള്ള വംശീയ വികാരമുള്ള വികാരമുള്ളൊരു മനുഷ്യനായിട്ട് കാണുന്നു ഇന്നും നമുക്ക് കാണാം പാലക്കാട് കോട്ടയം ചെന്നു കഴിഞ്ഞാൽ ഒരു ഹനുമാൻ്റെ ക്ഷേത്രം അവിടെ അതുണ്ട് ഒരു ദൈവീഷ് ഒരു ദൈവന്മാർ ഹിന്ദു ദൈവങ്ങളുടെ ക്ഷേത്രം അതിൻ്റെ ഉള്ളിലുണ്ട് ടിപ്പ് കെട്ടിയ കോട്ടയം എന്തു ഹിന്ദു ദൈവത്തിൻ്റെ ക്ഷേത്രം അപ്പോൾ ഇതെല്ലാം ചരിത്രം ഈ ചരിത്രമെല്ലാം വളച്ചു മാറ്റിക്കൊണ്ടാണ് വളച്ചു ഒട്ടിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ നമ്മൾ കണ്ട അയ്യപ്പനും വാവനും എന്തൊരു സൗഹൃദമാണ് അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദ അന്തരീക്ഷത്തെ പോലും തകർത്തെറിയുന്ന രൂപത്തിലേക്ക് ചില കാര്യങ്ങൾ അടക്കണം ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിലെ ഹിന്ദു ഈ മുസ്ലിങ്ങളുടെ പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വയ്ക്കുമ്പോഴേക്കും പുറത്ത് വലിയൊരു കോളി നടക്കും വലിയൊരു ഇരമ്പലുണ്ടാവുകയാണ് ബി ജെ പി കാരും ആർ എസ് ഒക്കെ കൂടിയിട്ട് വലിയൊരു ജാത നയിക്കുന്നു ശരി അതിനകത്ത് ആ ഒരു ചർച്ചയിൽ തന്നെ ആ നാട്ടുകാർക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടായെന്ന് എനിക്ക് കാരണം പതിനെട്ട് പേരാണ് ആ വലിയ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ അത് പങ്കെടുത്തിട്ടുള്ളത് നോട്ടീസ് അടിച്ചെല്ലാം തയ്യാറാക്കിയ ആ യോഗത്തിലൊരു പതിനെട്ട് പേര് മാത്രമേ പങ്കെടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ചില അക്കാഡമിക് തലത്തിലൊരു ചർച്ച മാത്രമായിരിക്കാം എന്ന രൂപത്തിലേ പോയിട്ടുള്ളൂ ശരിയാണ് അതിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാം ആ രീതിയിൽ അക്കാഡമിക് താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് ആ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നത് അങ്ങനെ ഒരു ചർച്ച ചെയ്തോട്ടെ എന്താ കുഴപ്പം അതിനുശേഷം ആ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുമോ ബി ജെ പി മറ്റേ ഹിന്ദു സവർണവാദികളുടെ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പോലീസ് കടന്നു വരുന്നു ആദ്യ ഒരു പോലീസുകാരൻ എ എസ് ഐ കടന്നു വന്നിരുന്നു അയാൾ അവിടെ ഇരുന്ന് എഴുതി കുറച്ചെല്ലാം കേട്ടു ഓ ഇത് വലിയ എന്ന് മനസ്സിലാക്കി വീണ്ടും കമ്പൽഷൻ വരുന്നു അതിനുശേഷം പടിപടിയായത് വളരുന്ന കാണാം വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അഞ്ച് പേർന്ന് ആദ്യം സ്റ്റേഷനിലേക്ക് വന്നു ആദ്യം നമ്മുടെ അഡ്രസ്സൊക്കെ കുറിച്ചെടുക്കുന്നു അതിനുശേഷം സ്റ്റേഷനിലേക്ക് വരാൻ പറയുന്നു അതിനുശേഷം എല്ലാവരെയും കൊണ്ടുപോകുന്നു പല ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ പലരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അഞ്ചുപേരെ മാത്രം പ്രതിയാക്കി മറ്റുള്ളവരെ മാറ്റുന്നു തുടർന്ന് അന്വേഷണം വേറൊരു രൂപത്തിൽ ഏറ്റെടുക്കുമ്പോഴേക്കും ഈ പതിമൂന്ന് പേരും പ്രതിയാവുന്നു പിന്നെ അതിൽ നിന്ന് ഒരാൾ പ്രതിസാഹത്ത് മാറി മാപ്പുസാക്ഷിയായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ പടിപടിയായിട്ട് അത് വികസിക്കുകയോ ചുരുങ്ങുകയോ ഒക്കെ ചെയ്യുന്ന ഒരു കേസായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും ശരി അവിടെ നമ്മൾ കണ്ടെടുത്ത രേഖകൾ മൊത്തം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട് ഒന്ന് മുസ്ലിങ്ങളുടെ പങ്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഒരു വിഭാഗം ആളുകൾ പതിനെട്ട് പേർ അതിനകത്തുണ്ടായി അവർ കൊല്ലത്തുനിന്നോ അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ മറ്റ് പ്രദേശത്തു നിന്നോ വന്നവരാണ് ശരി അക്കാഡമിക് തലത്തിലൂടെ ചർച്ചയാണ് അവർ നടത്താൻ ആഗ്രഹിച്ചിരുന്നത് ശരി അവരുടെ കയ്യിൽ ഒരു പാകിസ്ഥാൻ സിറ്റിസൻ്റെ ഒരു പുസ്തകമുണ്ടായിരുന്നു ആ പുസ്തകമുണ്ടായിരുന്നു ശരി പക്ഷേ ചോദ്യം അത്തരമൊരു പുസ്തകമുണ്ടായതുകൊണ്ട് മാത്രം ഒരാൾക്കെതിരെ കേസെടുക്കാൻ പറ്റുമോ കാരണം ആ പുസ്തകം ഇതുവരെ ബാൻ ചെയ്ത പുസ്തകമൊന്നുമല്ല ആ പുസ്തകം നിരോധിച്ചിട്ടില്ല നിരോധിക്കാത്തൊരു പുസ്തകം മാസ് റെസിസ്റ്റൻസ് ഇൻ കാശ്മീർ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അങ്ങനെ നിരോധിക്കാത്ത ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് ആ പുസ്തകം അന്ന് ആ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ വായിക്കുമ്പോൾ ഞാൻ ആ പാകിസ്ഥാനി സിറ്റിസൻ്റെ കാഴ്ചപ്പാടുകളോട് ഞാൻ യോജിക്കുന്നില്ല എനിക്ക് യോജിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെ പരിശോധിക്കാനെന്താ കുഴപ്പമുള്ളത് ഞാനത് പരിശോധിച്ചതുകൊണ്ട് ഞാൻ പാകിസ്ഥാൻ ചാരനാവുന്നുണ്ടോ അങ്ങനെ വായിക്കാനും തുറന്ന മനസ്സോടെ കാര്യങ്ങളെ കാണാനും കഴിയുന്ന ഒരു സംവേദനക്ഷമ വേണം നമ്മൾ പണ്ട് പറയില്ലേ എതിരഭിപ്രായത്തെ സംഗീതമായി ആസ്വദിക്കാനുള്ളൊരു കഴിവ് അതാണ് ജനാധിപത്യം അത്തരമൊരു മനസ്സ് വാർത്തെടുക്കാൻ കഴിയണം പണ്ട് മാവ പറയുന്നൊരിതുണ്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാവോ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു കഥാപാത്ര ഒരു ചരിത്ര പുരുഷനാണ് മാവ തൊട്ടേ പറയുന്നത് നിങ്ങളൊരു മുറി അടച്ചിട്ടാലും സംഭവിക്കുന്നു എന്നും അത് ദുർഗന്ധപൂരിതമായിരിക്കും നിങ്ങൾ മുറികളുടെ എല്ലാ വാതിലും എല്ലാ ജനലുകളും തുറന്നിടും സംഭവിക്കുന്നു ശുദ്ധവായു അനത്ത് കിട്ടുന്നു അതേപോലെ നിങ്ങളുടെ മനസ്സുകളും നിങ്ങൾ തുറന്നിടുക നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ കൊട്ട കൊട്ടക്കോത്തളങ്ങളും തുറന്നിടുക അവിടെ നല്ലതും ചീത്തയുമായ ചിന്തകളെല്ലാം വന്നോട്ടെ കുഴപ്പമെന്താ നല്ല ചിന്തകൾ ചീത്ത ചിന്തകളെ അടിച്ചു പുറത്താക്കും അതിനുള്ള സാഹചര്യം നിങ്ങൾ ഒരേ ഒരു ആശയം മാത്രമേ നിങ്ങളുടെ തനസ്സിലുള്ളൂ എങ്കിലോ അതവിടെ കടന്ന് ചീഞ്ഞു നാറും പല ആശയങ്ങളും കടന്നു വരാനും പലതിന് മത്സരിക്കാനും ഉള്ള ഇത് വേണം അതുകൊണ്ടാണ് പൂക്കൾ വിരിയട്ടെ നൂറ് ചിന്താഗതികൾ മത്സരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല ചിന്തകളെ നിങ്ങൾ എതിർക്കുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് ആ എതിർ ചിന്തയെ നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അവിടെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്ന എന്തു ഭയപ്പെടുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യുന്നു ആയുധമെടുത്ത് അത്തരം ചിന്തകളുടെ തലമണ്ട അടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അവിടെയാണ് നാം കണ്ട ഫാസിസവും നാസിസവും മറ്റൊന്നും മറിച്ച് എല്ലാം വളരുന്നത് ഏകാധിപത്യ പ്രവണതയുടെ വളർച്ച പോലും അങ്ങനെയാണ് ചിന്തകൾക്ക് എപ്പോൾ നിങ്ങൾ കടിഞ്ഞാടാൻ ആഗ്രഹിക്കുന്നു ആ സമയത്തെ ജനാധിപത്യത്തിൻ്റെ കശാപ്പ് അവിടെ നടന്നു കഴിഞ്ഞിരിക്കും പിന്നെ നിങ്ങൾ ജനാധിപത്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ഈ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചിന്തകളുടെ കൈയും കാലും ഊട്ടിക്കുന്ന ഒരു നിയമമായിട്ട് ഇത് മാറുന്നു എന്നാണ് നമുക്കിവിടെയും ഈ നമ്മുടെ സിമി കേസും കാണാൻ കഴിയുന്നത് അപ്പോൾ പനായിക്കുളം കേസിൻ്റെയും മൊത്തം രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അതിൽ പ്രതികൾക്കെതിരായി പറയാൻ കഴിയുന്ന രേഖകളെതിരാണ് പാകിസ്ഥാൻ പൗരന് എഴുതിയ ഒരു പുസ്തകം നേരത്തെ നോട്ടീസ് അടിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ജന സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിലുള്ള പങ്ക് പഴയ ചില സീമി രേഖകൾ ഇതെല്ലാം മുന്നോട്ട് കൊണ്ട് ചെയ്യുക അപ്പോൾ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രം ഈ കേസ് ഇപ്പോൾ നാളെ തിങ്കളാഴ്ച ചാർജ് നിർമ്മിക്കാൻ പറ്റും ആ കേസ് നോക്കുമ്പോൾ കാണുക ചെയ്യാം അപ്പോൾ കാഡ്ജുവിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊരു ഈ പറയുന്ന സംഘടനയിൽ അംഗമാണെന്ന് തന്നെ വിചാരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു യോഗത്തിൽ പങ്കെടുക്കുന്നു തന്നെ വിചാരിക്കുക നിങ്ങളിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് കൈയടിച്ചു എന്ന് തന്നെ വിചാരിക്കുക അതുകൊണ്ട് നിങ്ങളെൻ്റെ ഒന്നും അല്ല പലപ്പോഴും എൻ്റെ വൈകാരിക അന്തരീക്ഷത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ നൈമിഷികമായ ഒന്നിലോ നിങ്ങൾ പെട്ടെന്നൊരു ആവേശം ഉൾക്കൊണ്ട് കൈയ്യടിക്കുന്ന കാര്യം ഇനി നിങ്ങൾ എൻ്റെ ആശയം ഉൾക്കൊണ്ടാൽ പോലും നിങ്ങളെങ്ങനെ കുറ്റവാളികളാകുന്നത് അങ്ങനെ കുറ്റവാളികളാകുന്നില്ല എന്ന് കാജുവിൻ്റെ ജഡ്ജ്മെൻറ്റോട് അപ്പോൾ ഈ ജഡ്ജ്മെൻ്റ് വേൾ ഞങ്ങൾ പറഞ്ഞു ഈ കേസ് റദ്ദ് ചെയ്യണം ഈ പ്രതികൾ ഞാൻ പതിനാറും പതിനേഴും പ്രതികൾക്ക് എതിരെ ഞങ്ങൾ ഹാജരാകുന്നുണ്ട് ഓഫീസിൽ നിന്ന് അപ്പോൾ ഇത് റദ്ദ് റദ്ദെയ്യണമെന്ന് പെറ്റീഷൻ കൊടുത്തു അതായത് മൂന്ന് വർഷത്തോളം ആ പെറ്റീഷൻ പെൻഡിംഗ് ആയിരുന്നു കേൾക്കുന്നില്ല കോടതി കുറേക്കാലം കോടതി ഉണ്ടായിരുന്നില്ല ഇനി കോടതി ഉണ്ടെങ്കിൽ പോലും കോടതിക്ക് സമയമില്ല അപ്പോൾ കൈവെട്ട് കേസും കാലുവെട്ട് കേസും മറ്റേ കേസും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരവസ്ഥ അതിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും ചെറുതായിട്ട് ഞാൻ പിന്നീട് പറയാം അങ്ങനെ വന്നപ്പോൾ ആ പ്രതികളുടെ വാപ്പിൽ ആ പയ്യൻ പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് കേസാവുന്നത് അവനൊരു കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ രണ്ടായിരത്തി ആറിലുണ്ടായ കേസ് ഇന്ന് ഇട്ട് കൊല്ലമായി അവർ പത്ത് മുപ്പത് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അവർ യുവാഹപ്രായം മാറി അവൻ്റെ സഹോദരിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ടെറോറിസ്റ്റ് വീട്ടിലേക്ക് ഏത് പെണ്ണാണ് കടന്നു വരാൻ പോകുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന പ്രശ്നത്തിൽ ആ വാപ്പ പറഞ്ഞു ഇത് എങ്ങനെ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവനൊന്ന് കൊന്നു തരിക ആ കേസ് ഒന്ന് അവസാനിപ്പിച്ച് തരിക എനിക്ക് ഒരു മകനല്ലേ പോവുള്ളൂ മറ്റാളെയും എനിക്ക് രക്ഷിക്കാമല്ലോ ഈ രീതിയിൽ ഞങ്ങൾ തന്നെ കോടതിയോട് പറഞ്ഞു കോടതിക്ക് സമയമില്ലെങ്കിൽ അത് നോട്ട് പ്രസ്ഡ് ഞങ്ങൾ പ്രസ് ചെയ്യുന്നില്ല വിചാരണ നടക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാ അഭിഭാഷകരും എല്ലാവരും നേരത്തെ ഇവിടെ മൊഴി നൽകിയ അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഈ പറയുന്ന ഡിസ്ചാർജ് പെറ്റീഷൻ പിൻവലിക്കുകയാണ് അങ്ങനെ ഡിസ്ചാർജ് പെറ്റീഷൻ പിൻവലിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചാർജ് കൊടുക്കാൻ തീരും അതിന് ചാർജ് കൊടുത്താൽ തന്നെ അത് ഒരു വിചാരണ നടക്കാൻ വേണ്ടി എടുക്കുന്ന കാലയളവ് നമുക്ക് ചിന്തിക്കാവുന്നൂ അങ്ങനെ വരുമ്പോഴും എന്തിനാണ് ഇത്തരം ബാലിശമായ വസ്തുതകളുടെ മുകളിൽ ഒരു വിചാരണ മുന്നോട്ട് കൊണ്ടുവരേണ്ട എന്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നിലപാടിലെത്തിയത് ഈ വിശകലനം ഈ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത്തരം തെളിവുകളുടെ വെളിച്ചത്തിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് യാതൊരു അടിസ്ഥാനവും ആ കേസ് പിൻവലിക്കേണ്ടതാണ് എന്നുള്ള നിഗമനത്തിൽ ഞങ്ങൾ എത്തുന്നത് ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇനിയുള്ളത് ബൃഹത്തായ മദനിക്കെതിരെയുള്ള ബാംഗ്ലൂർ ബോംബ് സ്ഫോടന കേസ് വളരെ വിശദമായി തന്നെ ഇവിടെ നമുക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ടെഹൽക്കയിലെ വെളിപ്പെടു ഷാഹ്നയുടെ വെളിപ്പെടുത്തലും കൂടി കൂട്ടിച്ചേർന്ന് വായിച്ചാൽ മാത്രമാണ് നമുക്കതിൻ്റെ ഇത് ഇത് കൃത്യത അതിൻ്റെ വ്യാജം അതിൻ്റെ കൃത്രിമത്വം മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളൊരു എട്ടോ ഒമ്പത് പത്ത് വർഷത്തോളം ജയിലിൽ കിടന്നു അതിനുശേഷം പുറത്തു വന്നു ഏതാണ്ട് ഒരു ഒന്നര വർഷത്തോളം മാത്രം സ്വാതന്ത്ര്യത്തിൻ്റെ വായു അദ്ദേഹത്തിന് ചോദിച്ചു ആ മകനൂടെ പറഞ്ഞു നമ്മൾ കേട്ടുവരുന്നു അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി എട്ടിലുണ്ടായി എന്ന് പറയുന്ന ബോംബ് സ്ഫോടനത്തിൽ അതിനാസൂത്രകൻ ആയിരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി എന്നതിൻ്റെ പേരിൽ മൂന്ന് പേരുടെ പേര് നമുക്കിവിടെ കിട്ടിയിരുന്നല്ലോ പറഞ്ഞ മൂന്ന് പേരുടെ പേര് നമുക്കിവിടെ കിട്ടിയിരുന്നു അങ്ങനെ മൂന്ന് പേരുടെ ഒരു വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കേസ് അദ്ദേഹത്തിന് ചമയ്ക്കുകയും കേരളത്തിൽ നിന്ന് തന്നെ വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് പക്ഷേ ഷാഹിനിയുടെ സ്ട്രിങ് ഓപ്പറേഷൻ നമ്മളിവിടെ കണ്ട ഈ വീഡിയോ ദൃശ്യങ്ങളുമെല്ലാം നമ്മളോട് പറയുന്നത് ഇത് കെട്ടിച്ചമച്ച തികച്ചും കെട്ടിച്ചമച്ച ഒരു കഥയായി മാറുന്നു ഇത് നമ്മൾ ജോസ് വെറീസിനെ കണ്ടു കഴിഞ്ഞു ഇല്ലേ ആ ജോസ് വറീസിൻ്റെ ഒരു മൊഴി തന്നെ നോക്ക് കഴിഞ്ഞിപ്പോൾ ജോസ് വെറീസ് കൂട്ടിപ്പോയാൽ അദ്ദേഹം പറയാൻ പോകുന്നത് എന്താണ് മറിച്ച് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ ഈ മാധ്യമങ്ങളുടെയും നമ്മുടെ എല്ലാം മുമ്പിൽ അദ്ദേഹം ഈ വീഡിയോയിൽ കാണിച്ചതാണല്ലേ നമ്മൾ കണ്ടതാണ് കാരണം അദ്ദേഹം ഈ കണ്ടു എന്ന് പറയുന്ന ദിവസത്തിനും ആറുമാസം മുമ്പ് മദനി ആ വീട്ടിൽ നിന്ന് മാറിയിരുന്നു ഒന്ന് രണ്ട് വാടക പിരിക്കാൻ വേണ്ടി ജോസ് വർഗീസിന് അവിടെ പോകേണ്ട കാര്യമില്ല കാരണം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അക്കൗണ്ടിലാണ് പണമിടുന്നത് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകാനുള്ള കാരണം അങ്ങനെ അയാളുടെ മേളിൽ കെട്ടിവെക്കാനുള്ള കാരണം അധികം പറഞ്ഞത് അല്ലെങ്കിൽ പൊക്കി ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതെല്ലാം പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ വളരെ ഒരു സാക്ഷിയാണ് വളരെ മെറ്റീരിയലായൊരു സാക്ഷിയാണെന്ന് പറയുന്ന ജോസ് വർഗീസ് പറയുന്നത് താൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു നാം കാണേണ്ടത് വ്യവസ്ഥാപിതമായി നാം ജനാധിപത്യപരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ നീതിന്യായ പരിപാലകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു മനുഷ്യനെ വീണ്ടും കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ വേണ്ടി എന്തിനങ്ങനെ കൃത്രിവുമായിട്ട് തെളിവുകൾ വീണ്ടും ഉണ്ടാക്കുന്നു എന്താണ് അതിൻ്റെ പുറകിലുള്ള ചെയ്തോ വികാരം എന്താണ് എന്താ അതൊരു സാഡിസമാണോ ശരിക്കും അല്ല ഭരണകൂടത്തിന് ചില താല്പര്യങ്ങളുണ്ട് നാം നേരത്തെ പറഞ്ഞ ആ താല്പര്യങ്ങളുടെ പരിരക്ഷണാർത്ഥമായിട്ട് പണ്ടൊക്കെ പറയുമല്ലോ പലപ്പോഴും പരിത്രാണായ സാധുനാം വിനാശമായ ചതുർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ ശ്ലോകങ്ങൾ കേട്ടിട്ടില്ലേ എപ്പോഴെല്ലാം അന്യായങ്ങൾ അന്യായങ്ങളുണ്ടാകുന്നുവോ അപ്പോഴല്ല ഞാൻ ജനിക്കുമെന്ന് പറയുന്നത് പോലെ ഇവിടെ അങ്ങനെയല്ല എവിടെയെല്ലാം അന്യായങ്ങളുണ്ടോ അവിടെയെല്ലാം അതിൻ്റെ സൃഷ്ടാക്കളായിട്ട് മാറുന്നത് ഈ പറയുന്ന നിയമ കാവൽക്കാരാണ് അതിനെ സംരക്ഷകരായ ഗവൺമെൻറ്റായി മാറുന്നു ഇവിടെ നിയമ സംരക്ഷകനേക്കാൾ ഉപരി നിയമമർദ്ദകരായിട്ട് മാറുന്നതെന്ന് കാണാൻ കഴിയുന്നു നിയമം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഈ വ്യവസ്ഥാപിത ഗവൺമെൻറ് തന്നെയാണ് അതിനെതിരെയുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊടുക്കുക അതിൻ്റെ ഒരു ഗൂഢാലോചന കൃത്യമായിട്ട് ഗൂഢാലോചന അല്ലല്ലേ അതേപോലെ നമ്മൾ അവിടെ എസ്റ്റേറ്റിൽ സംസാരിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യോഗാനന്ദരെയും വേറെ ജംഗാതിയെയും സാക്ഷികളായിക്കൊടുക്കും അവരുടെ സ്റ്റിങ് ഓപ്പറേഷൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിലും അധികം പറയുന്നുണ്ട് ഞാൻ എനിക്ക് പറഞ്ഞു കേട്ട് അറിവേ ഉള്ളൂ ഒരു തൊപ്പിയുള്ള ഒരു താടിയുള്ള ഒരു അംഗവൈകല്യമുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നു എസ്റ്റേറ്റിൽ വന്നു കുടങ്ങിലുള്ള എസ്റ്റേറ്റിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല മധുരയെ ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതാണ് മറ്റേ സാക്ഷി അല്ലാതെ മറ്റെടുത്ത് വന്ന് കണ്ടു എന്ന് പറയുന്നില്ല ഇത് കൃത്യമായി പറയുന്ന തെളിവുകൾ ഈ തെളിവുകളാണ് പ്രധാനമായിട്ടും അവർ നമ്മുടെ മുന്നാലെ വെച്ചിരിക്കുന്നത് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു വിചാരണ പോകുന്നത് പക്ഷേ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോഴും നമുക്കാണ് ഓരോ കാലഘട്ടത്തിലും ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ആർഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സ്ഫോടന പരമ്പര വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവും അതിൻ്റെ കുരുക്കു മുറുക്കുന്നതിന് വേണ്ടിയുള്ള അങ്ങനെ കുരുക്കു മുറുക്കിക്കൊണ്ട് തന്നെ ആ ബെയിൽ ഒരിക്കലും കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറമേ നിൽക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ചൂടെ അത്യുന്നത വീടവും ഹൈക്കോടതിയും എൻ ഐ എ കോടതിയും എന്തുകൊണ്ടാണ് ആ സാധു മനുഷ്യർ ബെയിൽ കൊടുക്കാൻ വിസമ്മതിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബെയിലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ്റെ തെളിവൊന്നും അവരുടെ മുമ്പാകെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് ജനകീയ കോടതിയായി നമ്മുടെ മുമ്പാകെ ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ മറ്റതി ഞി പ്രതിഭാഗത്തിന് വേണ്ടി സാക്ഷികളെ വിസ്തരിക്കുന്ന സമയത്ത് മാത്രമാണ് ഒരു ഇത്തരം തെളിവുകൾ പോലും അവിടെ ഹാജരാക്കാൻ പറ്റുന്നത് അപ്പോൾ മാത്രമാണ് ഇതിൻ്റെ കാപട്യം തിരിച്ചറിയാൻ കഴിയുന്നത് അതിനു മുമ്പാകെ നോക്കുമ്പോൾ എന്ത് പറ്റുന്നു ജോസ് വർഗീസ് കേൾക്കുന്നു യോഗാനന്ദ് കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഇതേപോലെ തന്നെ ഈ തെളിവുകൾ കഴിഞ്ഞു ഇത്തരം തെളിവുകളിലൊക്കെ പോരെ ബോംബ് സ്ഫോടനം ബാംഗ്ലൂർ ഈ മൂന്ന് വാക്കുകളൊന്നു കൂട്ടി വെച്ചാൽ ഒരു വലിയ വരിയായി കഴിഞ്ഞില്ലേ ഇതാണ് പ്രാഥമികമായിട്ട് ഒരു ബെയിൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അത് അത്യുന്നത കോടതിയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ മാറിയ സാഹചര്യത്തിൽ എന്തെങ്കിലും പുരോഗമനപരമായ ആവശ്യം ഉണ്ടാകോ ഇല്ലയോ എന്നുള്ളത് നമുക്കത് മുപ്പാം തീയതി കഴിഞ്ഞിട്ട് മുപ്പാം തീയതി ലഭ്യവെച്ചിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പറയാം അതിന് മുമ്പ് എന്തെങ്കിലും പ്രവചിക്കുന്ന അർത്ഥമില്ല തോന്നുന്നു എങ്ങനെ വന്നു കഴിഞ്ഞാലും ഈ മൂന്ന് പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ തെളിവുകളുടെ വെളിച്ചത്തിലാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന ഒരു നിഗമനത്തിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മദനിക്കെതിരെയുള്ള കേസും പിൻവലിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം അതിനുവേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഷാഹിനയുടെ കേസും പറഞ്ഞു കഴിഞ്ഞു യാതൊരു വിഷയവും കാരണം വെച്ചാലും അതും മുന്നോട്ട് കൊണ്ടുപോണ്ട കാര്യം ഇപ്പോൾ ഞാൻ സ്റ്റിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾ ഞാൻ നിങ്ങളെന്നോട് എന്നോട് പറയുന്നത് നിങ്ങളറിയാതെ ഞാൻ ടേപ്പ് ചെയ്യുന്ന വിചാരിക്കുക അവിടെ എന്താ നിങ്ങൾക്ക് ഭയം ഉണ്ടാവണേ എവിടെ എപ്പോഴാണ് നിങ്ങൾക്ക് ഭയം ഉണ്ടാകുന്നത് നിങ്ങളാ പറയുന്ന എന്തെങ്കിലും ഭയത്തിൻ്റെ വെളിച്ചത്തിലാണോ അല്ലല്ലോ നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സാക്ഷി പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നടത്തണമല്ലോ ഞാൻ കത്തി കാണിച്ചിട്ട് നിങ്ങളോട് പറയാണ് എനിക്കെതിരെ തെളിവ് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയുമോ എന്ന് പറഞ്ഞത് ശരി തട്ടണം എന്ത വിറ്റ്നസ് ഒക്കെ മനസ്സിലാക്കാം ഇതൊരു സ്റ്റിങ് കൂടി നമ്മളിപ്പോൾ ചാനലുകളെല്ലാം വികസിച്ചതിനു ശേഷം കണ്ട എത്രയോ കാര്യങ്ങളല്ലേ അവിടെ ഇന്ന് ഭയത്തിൻ്റെതായ ലാഞ്ചല പോലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഭയപ്പെടുത്തി എന്ന രൂപത്തിലേക്ക് ഒരു സ്റ്റിങ് ഓപ്പറേഷനെ ഈ പോലീസ് വ്യാഖ്യാനിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല ഒരു ഭയാശങ്കയും കൂടാതെ ആ സാക്ഷികൾക്ക് പറയാനുള്ളത് അവർ പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ജോസഫ് ജോസ് തോസഫ് ഇവിടെ മാധ്യമങ്ങളുടെ മുമ്പാകെയാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് യോഗാനന്ദ് അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാളത് പറഞ്ഞിരിക്കുന്നത് അയാൾക്കൊരിക്കലും തന്നെ അത് പറഞ്ഞു എന്ന് പറയാൻ കഴിയുള്ളൂ കോടതിയുടെ മുമ്പാകെ അയാൾക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പോൾ ഷാഹിനിയുടെ കേസും ഇതേപോലെ തന്നെ അനാവശ്യമായി കെട്ടിച്ചമയ്ക്കപ്പെടുന്ന കേസാണെന്നും ആ കേസും യാതൊരു കാരണവശാലും പിന്തുടരുത് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഞങ്ങളുടേതായ അഭിപ്രായം ഇനി പറഞ്ഞത് മൂന്ന് പേരുടെ കേസാണ് ഷമീർ ഷറാഫുദ്ദീൻ മനാഫ് അവിടെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നത് കാരണം മൊത്തം ആ കേസുകളുടെ മുഴുവൻ രേഖകൾ പരിശോധിച്ചു എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല വളരെ ചെറിയ രൂപത്തിലുള്ള തെളിവുകളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എങ്കിലും ഇപ്പോൾ ഒന്നാമത്താളുടെ പത്താം പ്രതിയുടെ കേസ് പ്രകാരം ആണെങ്കിൽ പതിനായിരം രൂപ കൊടുക്കുന്നതിൽ ഒരു മധ്യവർത്തിയായിട്ട് അദ്ദേഹം നിന്നുമാണ് ആ കേസ് അവിടെ അങ്ങനെ മധ്യവർത്തിയായിട്ട് നിന്ന് പൈസ കൊടുക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറയും ഞാനത് കൊടുക്കുന്നു ഞാനത് കൊടുക്കണ സമയത്ത് തന്നെ ഞാൻ അറിഞ്ഞിരിക്കണം അത് ഇന്ന പ്രവർത്തനത്തിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് അങ്ങനെ തെളിയിക്കപ്പെടാനുള്ളൊരു തെളിവുണ്ടോ എന്നതിപ്പോൾ വിജയൻ നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിഞ്ഞു അന്ന് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു തെളിവും ഇപ്പോൾ അവിടെ വിചാരണയിലൂടെ എത്തിയിട്ടില്ല വിത്ത് ഇൻറ്റൻഷൻ ആയിരിക്കണം ഞാനത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അത് ചെയ്തിരിക്കണം ബാംഗ്ലൂർ സ്ഫോടനത്തിനെ സഹായിക്കുന്ന രൂപത്തിൽ അൻപതിനായിരം രൂപ എന്നെ ഏൽപ്പിച്ചത് ഞാൻ അയാൾക്ക് കൊടുക്കുന്നു എന്നത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെങ്കിൽ ആ പ്രവർത്തിക്ക് നമുക്കൊരു ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാവം കാണാൻ കഴിയും പക്ഷേ അങ്ങനെ ഒരു ഭാവമില്ല ഇനി ഒരാൾ ഒരു ഗുഡ്സ് ഓട്ടോയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നു ഒന്ന് ആ സാധനം കൊണ്ടുപോകുന്നതിനെ സംബന്ധിച്ച് അത് ഇന്ന സാധനമാണെന്നും ഇന്ന കാര്യത്തിൽ ഉപയോഗിക്കുകയാണെന്നുള്ള അറിവ് ഇരിക്കുണ്ടായിരിക്കണം അത്തരമൊരു അറിവുണ്ട് എന്നതിന് തെളിവ് ഇതുവരെ ഹാജരാക്കപ്പെട്ടിട്ടില്ല എന്നാണ് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് പറയുന്നത് മറ്റേത് ഒരാളെയും കൊണ്ട് ആദ്യം ഗൂർഗാവിലേക്ക് പോയിരുന്നു പിന്നെ അതല്ല കണ്ണൂരിൽ നിന്ന് ആദ്യം പറഞ്ഞ് ഗൂർഗാവിലേക്ക് പോയിരുന്നു അല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു എന്ന് വ്യത്യസ്തമായി മാറ്റി പറയുന്നു ഏതോ ഒരു കാറിൽ കൊണ്ടുപോയി എന്നാണല്ലോ കേസ് ഒന്നാം പ്രതിയെ കയറ്റിക്കൊണ്ടു പോയി എന്നുള്ളതാണ് കേസ് അവിടെ ഇതേപോലെ തന്നെ വ്യത്യസ്തത കലർന്ന തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടാണ് ഇയാൾ പോയിരിക്കുക അയാൾ ഡ്രൈവറാണ് പല ആളുകളും വണ്ടിയിൽ കയറും വണ്ടി കയറി ഇന്നടത്തേക്ക് പോകുന്നു അത് ഇന്ന പ്രവൃത്തി ചെയ്യുന്നതിനാണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒട്ടേറെ ഡ്രൈവർമാർ പല പ്രതികളാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പറ്റും അവിടെയും അവിടെ മിസ്സിങ് ആയിട്ടുള്ള ലിങ്ക് ഇതാണ് അവിടെ തെളിവില്ലാത്ത ഒന്നതാണ് ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത് എന്ന രൂപത്തിൽ തെളിവുകൾ ഇതുവരെ ഹാജരാക്കപ്പെട്ടിട്ടില്ല വിചാരണയിൽ എന്നാണ് നമുക്കിവിടെ മനസ്സിലായത് ഇതാണ് ഹാജ് സാധ്യതയെങ്കിൽ ആ സാധ്യത വെച്ചുകൊണ്ട് ആ കേസ് ഞങ്ങൾ തള്ളണമെന്നൊന്ന് ഞങ്ങൾ പറയാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ തയ്യാറാവുന്നില്ല പക്ഷെ സമയത്ത് എത്രയും വേഗം ഈ കേസ് അവസാനിപ്പിക്കണം വിചാർ ചെയ്ത് അവസാനിപ്പിക്കണം അതോടൊപ്പം തന്നെ ഇനിയും അത് അനന്തമായി നീണ്ടുപോകാനാണ് സാധ്യതയെങ്കിൽ അവർക്ക് ജാമ്യം കൊടുത്ത് അവരെ പുറത്തു കൊണ്ടുവരണം എന്ന ഒരാവശ്യമാണ് ഞങ്ങൾ ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത് ഹൂബ്ലി കേസ് പരിശോധിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഹൂബ്ലിയിലെ ഗൂഢാലോചനയിൽ ഇപ്പോൾ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്റ്റിലെ മൂന്ന് നാല് അഞ്ച് വകുപ്പുകളോട് ചേർത്തിട്ടുണ്ട് അത് അപ്പോൾ മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന വകുപ്പുകൾ ഒരു സ്ഫോടന വസ്തു ഉപയോഗിച്ചുകൊണ്ട് ആൾനാശം ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് നാശം എൻ ഡേഞ്ചറിങ് ദ ഹ്യൂമൻ ലൈഫ് ഓർ ദ പ്രോപ്പർട്ടി വസ്തുക്കൾക്കോ ആളുകൾക്കോ നാശമുണ്ടാക്കുന്ന തരത്തിൽ സ്ഫോടന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനാണ് അത് പറയുന്നത് ഈ ഹൂബ്ലി കേസിൽ ഒരിടത്തും ചാർജ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു സ്ഫോടനം നടന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ ഒരു നടക്കാത്ത സ്ഫോടനത്തിൽ ഒരു സ്ഫോടനം നടന്നു എന്ന രൂപത്തിൽ എന്തിനാണ് കുറ്റപത്രം കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ഒന്ന് ഇച്ചിരി കൂടി ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ആ കേസ് അത്ര സ്ട്രോങ് അല്ല എന്നല്ലേ നിങ്ങൾ പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞതാണ് സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയി എന്നൊരു കേസ് അത് അയാൾക്കെതിരെ ഇല്ല അയാൾക്കെതിരെയുള്ളത് വളരെ ബാലിശമായ ഒരു തെളിവാണ് അയാൾക്കുള്ള തെളിവെന്താണ് അയാളുടെ വീട്ടിൽ നിന്ന് ഖലീൽ ജിബ്രാൻ്റെ പ്രോഫറ്റ് പ്രവാചകൻ എന്ന് പറയുന്ന പുസ്തകം എടുത്തു ഖലിൽ ജിബ്രാൻ്റെ പ്രവാചകൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ ഞാൻ വായിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം വലിയ ഇഷ്ടമുള്ളൊരു അത് അപ്പോൾ ഖലീൽ ജിബ്രാൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന അപ്പോൾ ഖലീൽ ജിബ്രാൻ മുസ്ലീമാണെന്ന് ഒരു വിചാരിച്ചോ ഖലിൽ ജിബ്രാൻ മുസ്ലീം അല്ല ഹീസ് എ ക്രിസ്ത്യൻ ആ പേര് കണ്ടവര് കൺഫ്യൂഷനായി ഇവിടുത്തെ പോലീസിന് വല്ലാത്ത വിവരമുള്ളവരാണ് കാരണം ഒരു സാധനവും വായിക്കാത്തൊരു വിഭാഗമായിട്ട് ഈ പോലീസ് മാറുന്നു ആ പ്രവാചകൻ അയാളുടെ അന്ത്യ നിമിഷങ്ങളിൽ പോവുകയാണ് ആ സമയത്ത് അൽമിത്ര എന്ന് പറയുന്ന സ്ത്രീ ജീവിതത്തിൻ്റെ പല തലങ്ങളിലുള്ളതിനെക്കുറിച്ച് ആ സംശയങ്ങൾ ഉന്നയിക്കുകയാണ് എന്നോട് പ്രേമത്തെക്കുറിച്ച് പറയുക എന്നോട് സ്നേഹത്തെക്കുറിച്ച് പറയുക എന്നോട് മതത്തെക്കുറിച്ച് പറയുക അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള ലോകത്തിൻ്റെ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ അൽമിത്ര പ്രവാചകനോട് ചോദിക്കുകയാണ് അതിനദ്ദേഹം സംഗീതാത്മകമായിട്ട് മറുപടി പറയുന്ന ഏറ്റവും ഉദാത്തമായൊരു കൃതിയാണ് ദ പ്രൊഫക്റ്റ് ആ കൃതി ഇയാൾ കൈവശം വെച്ചു എന്നുള്ളത് ഒരു വലിയ ഊപ്പിൽപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറിയിരിക്കുന്നു ഇതാണ് തെളിവെങ്കിൽ പിന്നെ എന്ത് ഹൂബ്ലി കേസാണ് ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് പൊട്ടാത്ത പടക്കം പൊട്ടി എന്ന് പറയുന്ന അവസ്ഥ പ്രവാചകന്റെ പുസ്തകം പിന്നെ വീട്ടി വീട്ടിയുടെ ഒരു കൃതിയുണ്ട് അംബേദ്കറിനെ കുറിച്ചുള്ള പഠനം വി ടി രാജേഖരൻ്റെ അംബേദ്കറിനെ കുറിച്ചുള്ള പഠനം അതേപോലെ എൻ കെ ശർമ്മയുടെ ശൂദ്രന്മാർ ഹിന്ദുക്കളല്ല എന്ന് പറയുന്ന പുസ്തകം അത്തരം പുസ്തകങ്ങളെല്ലാം കൈവശം വയ്ക്കുന്നത് എന്തോ ഒരു തരം കുറ്റകൃത്യമാണെന്ന രൂപത്തിൽ ഈ കേസ് അയാൾക്കെതിരെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് എന്താണ് വലിയ വലിയ സ്ഥാപനങ്ങൾക്ക് ബോംബ് വയ്ക്കാൻ വേണ്ടിയുള്ള കോൺസ്പിരസിയിൽ ഇയാൾ പങ്കെടുത്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെയും ഞങ്ങളുടെ ലളിത വിനീതമായ അഭിപ്രായം ഈ കേസും എത്രയും വേഗം തീർത്തു കൊടുക്കാനുള്ള ഒരു ശ്രമം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതോടൊപ്പം തന്നെ ഈ കേസുകൾ പരിശോധിക്കുമ്പോൾ ഈ നിയമം ഇത്ര വൃത്തികെട്ടൽ നിലയിൽ ദുരുപയോഗം ചെയ്യാൻ കഴിയുന്നു എന്നത് നമ്മുടെ മുമ്പിൽ ഈ കേസുകളെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഇപ്പോൾ നിയമങ്ങൾ ഉണ്ടാകാൻ എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു നിയമം ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിയമമേ ആ നിയമം അപ്പാടെ പോകണമെന്ന് പറയുന്നതിലും അർത്ഥമില്ല അല്ലേ ഉണ്ടാകുന്നു എന്നതുകൊണ്ട് ഉപയോഗമേ പാടില്ല എന്ന് പറയാൻ പാടില്ല പക്ഷെ അതേസമയത്ത് ഒരു നിയമം ആകെ ദുരുപയോഗം ചെയ്യാൻ മാത്രമേ കൊള്ളൂ എങ്കിൽ ആ നിയമം കൊണ്ടൊരു കാര്യമില്ല അത്തരമൊരു നിയമമായതുകൊണ്ടാണ് ടാടയും പോട്ടയും എല്ലാം പിൻവലിക്കേണ്ടി വരുന്നത് യാതൊരു ഉത്തമ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ അപ്പാടെ റദ്ദ് ചെയ്യണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഈ ട്രൈബ്യൂണലിൻ്റെ വേർഡിക്റ്റിൽ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം അത് നമ്മുടെ സാമാന്യമായി മനുഷ്യൻ്റെ ആവ ഈ ആശയപ്രകാശനത്തിലുള്ള സ്വാതന്ത്ര്യം ഇപ്പം ഞാനും നിങ്ങളും തമ്മിലിങ്ങനെ ആശയപ്രകാശനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എത്രയോ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇന്നലെ എനിക്ക് അറിയാൻ കഴിയാത്ത കുറേ ചിന്തകൾ എനിക്കുണ്ടായിരിക്കുന്നു എനിക്ക് ആദ്യമായിട്ടാണ് തോന്നിയത് ഇന്നലെ മുതൽ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഞാനൊരു ക്യാൻസർ വാർഡിലാണെന്നുള്ളത് അപ്പോഴും ഞാൻ പിന്നെയും എൻ്റെ മനസ്സിനോട് പറയുന്നു അയ്യോ ഇത് ക്യാൻസറിനേക്കാൾ ഭീകരമാണ് ക്യാൻസറിന് ചികിത്സിക്കാൻ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാം പക്ഷേ ഇവിടെ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല അതിനേക്കാൾ ഭീകരമായിട്ട് ഓരോ വീടും അനുഭവിക്കേണ്ടി വരുന്ന അവരുടെ ഭാര്യമാരും കൊച്ചുകുട്ടികളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഇതെല്ലാം ഒരു കള്ളക്കേസിൻ്റെ പേരിലാണെങ്കിൽ അത്തരം കള്ളക്കേസുകൾ ചമക്കാൻ വേണ്ടി ഈ നിയമം സഹായിക്കുന്നു എങ്ങനെയാണ് സഹായിക്കുന്നത് കാരണം സംശയാതിതമായി നിങ്ങൾ നിങ്ങളുടെ കുറ്റം തെളിയിക്കുന്നത് വരെ നിങ്ങൾ കുറ്റവാളിയാണ് ഷംസീൻ സാറിൻ്റെ എല്ലാം ജഡ്ജ്മെൻ്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സംംശയാതീതമായി നിങ്ങൾ കുറ്റവാളിയാണെന്ന് പറയുന്നത് വരെ നിങ്ങൾ കുറ്റവാളി അല്ല എന്നാണ് പക്ഷേ ഈ നിയമം നമ്മളോട് പറയുന്നു അൺലെസ് ആൻഡ് അൺടിൽ ഇറ്റ് ഇസ് പ്രൂവ് ദാറ്റ് യു ആർ ഇന്നസൻ യു ആർ ദ അക്യൂസ്ഡ് നിയമം തലകുത്തു നിർത്തിയിരിക്കുകയാണ് ഇവിടെ അപ്പോൾ കുറ്റ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് ഞാനങ്ങനെ കുറ്റ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഞാൻ കുറ്റവാളിയായിരിക്കും ആ കുറ്റവാളി ആണെന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെ ഞാൻ വിചാരണ വരെ ജയിലിലുമായിരിക്കും അത് ഈ നിയമത്തിൻ്റെ ദുരുപയോഗം ചെയ്യാനുള്ള ഏറ്റവും വലിയ വശമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ടാണ് ഇത് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വളരെ കർശനമായിട്ട് പറയുന്ന അൺകണ്ടീഷണലി റെപ്പീൽ ദിസ് ആക്ട് എന്നാണ് അൺകണ്ടീഷണൽ ഞങ്ങൾ പറയാനുള്ള കാരണം പ്രോസ്പെക്റ്റീവ് അട്രോസ്പെക്റ്റീവ് മുൻകാല പ്രാബല്യം പിൻകാല പ്രാബല്യം എന്ന് പറയുന്ന ഒന്നും പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അൺകണ്ടീഷണലി ഇത് റെപ്പീൽ ചെയ്യപ്പെടേണ്ട ഇതിൻ്റെ മുകളിൽ എന്തെല്ലാം കേസെടുത്തുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് സാധാരണ തെളിവിലുള്ള നിയമമുണ്ട് ഐ പി സി നിയമവും മറ്റ് നിയമങ്ങളുണ്ട് ആ നിയമമായിട്ട് ആ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പിന്നെ ഞങ്ങൾ കണ്ടത് ഈ നിയമം പ്രധാനമായിട്ട് ഉപയോഗിക്കപ്പെട്ടത് ആർക്കെതിരെയാണ് നമ്മളിപ്പോൾ കണ്ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കെതിരെ ദളിതുകൾക്കെതിരെ നമ്മൾ കണ്ട ഛത്തീസ്ഗഡ് പ്രദേശങ്ങളിലെ മാവോയിസ്റ്റുകൾ എന്നെല്ലാം പറയുന്ന ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ നാം ആദ്യമേ തന്നെ കണ്ടു എന്തുകൊണ്ട് അവർക്കെതിരെ എന്തുകൊണ്ട് അവർക്കെതിരെ എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ ആശയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗം വ്യവസ്ഥാപിതമായ തെറ്റായ ആശയങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ ചെറുക്കുകയും ചെയ്യുന്നവ അതുകൂടാതെ ഗവൺമെൻറ് ഈ ഭൂമിയിലെ സ്രോതസ്സുകളുടെ ഒരു ട്രസ്റ്റിയാണെന്നാണ് ഞങ്ങളെ ഷംസീൻ സാറൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റ് ഈസ് എ ട്രസ്റ്റി അതുമാത്രമേ ഉള്ളൂ ഗാന്ധിയുടെ ട്രസ്റ്റി സിദ്ധാന്തമുണ്ടല്ലോ നമുക്കുവേണ്ടി നമ്മുടെ സ്വത്തിൻ്റെ അവർ അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓരോ അഞ്ച് കൊല്ലം കൂടുമ്പോഴും നാം തിരഞ്ഞെടുപ്പിലൂടെ അല്ലെങ്കിൽ അതിൽ ചെറിയ കാലയളവിൽ തിരഞ്ഞെടുത്ത് നമ്മൾ അയക്കുന്നത് അത്തരം ട്രസ്റ്റിമാരെയാണ് പക്ഷേ ആ ട്രസ്റ്റിമാർ നമ്മുടെ വിശ്വാസത്തിനെ എതിർത്തുകൊണ്ട് നമ്മുടെ വിഭവങ്ങളെ മുഴുവൻ കൊള്ള ചെയ്യാൻ കൂട്ടുനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെതിരെ പോരാടുന്ന വിഭാഗങ്ങൾക്കെതിരെയാണ് ഈ നിയമം ഉപയോഗിക്കുന്നത് ഈ നിയമങ്ങൾക്ക് ഇനിയും കാർക്കശ്യം വേണമെന്നാണ് പുതിയ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം കാരണം പഴയ ഗവൺമെൻറ് പുറമേ ചെയ്യാൻ കാര്യം ചെയ്ത കാര്യങ്ങൾ ഈ പുതിയ ഗവൺമെൻറ്റിന് നേരെ ചോവേ ചെയ്യണം അതിനുവേണ്ടിയാണ് ഈ നിയമം കുറേ കൂടി കർക്കശ്യമാക്കണമെന്നാവശ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ എഫ് ഡി ഐയുടെ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ നൂറ് ശതമാനവും ആയുധങ്ങളുടെ കമ്പോളങ്ങൾ ആയുധങ്ങളുടെ നിർമ്മാണങ്ങൾ അതെല്ലാം ഇനി തുറന്നു കൊടുക്കുന്ന കാഴ്ചപ്പാട് നമ്മൾ കാണാൻ പോകുന്നു നമ്മുടെ ഈ പറയുന്ന സമാഹരണങ്ങൾ നമ്മുടെ പഴയ പോലെ തന്നെ ലങ്കാഷയറിലേക്ക് നമ്മുടെ പരുത്തിയെല്ലാം കൊണ്ടുപോയിട്ട് വസ്ത്രങ്ങളായി നമ്മൾ ഉടുപ്പിച്ചിരുന്ന അങ്ങനെയുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യം വികസിച്ച കഥയെല്ലാം നമുക്കറിയാമല്ലോ അതിനുവേണ്ടി നമ്മുടെ നൂലുനൂൽപ്പുകാരുടെ പെരുവിരൽ കണ്ടിച്ച് കളഞ്ഞ കഥ നമുക്കറിയാമല്ലോ ആനന്ദിൻ്റെ ഒരു ചെറിയ കഥയുണ്ടല്ലേ ഗംഗാനദിയിലൊക്കെ മറ്റേ ഒഴുകി നടന്നിരുന്ന നമ്മുടെ പെരുവിരൽ തേടിയുള്ള നമ്മുടെ യാത്ര അങ്ങനെ നമ്മുടെ എല്ലാ ഉൽപാദന പ്രക്രിയകളെയും നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിഭവങ്ങളെ മുഴുവൻ കൊള്ള ചെയ്യാൻ ഒരു വിഭാഗത്തിന് കൂട്ടുകൊടുക്കുമ്പോൾ അതിനെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ചെറുപ്പ് ചെറുത്തുനിൽപ്പ് നടത്തി കഴിഞ്ഞാൽ അവരെയും ഈ നിയമം കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ സഹായത്താൽ പട്ടാള കാരണം നിയമമില്ലെങ്കിൽ പ്രശ്നം വരും മറ്റ് ചില ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ആളുകൾ പറയും ഏത് നിയമപ്രകാരമാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഗവൺമെൻറ് പറയാം ഞങ്ങൾക്കൊരു ഊപ്പയുണ്ട് ഞങ്ങൾ ഊപ്പയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒരു നിയമത്തിൻ്റെ കാരണം അന്താരാഷ്ട്ര നിയമം തന്നെയുണ്ട് ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഓൺലി ആൺ ദി ഡ്യൂ പ്രോസസ്സ് ഓഫ് ലോ അപ്പോൾ ഒരു നിയമം ഉണ്ടായാൽ മതിയല്ലോ പേരിലുള്ള നിയമ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നോൺ ഷാൽ ബി കണ്ടംറ്റ് ആൻഡ് ഹേർഡ് ശരി ഞങ്ങൾക്ക് അയാൾ പറയാനുള്ളതൊക്കെ കേട്ടതിന് ശേഷം തന്നെയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ഒരാളുടെയും ജീവിതം എടുത്തു കളയാൻ പാടില്ല അല്ലെങ്കിൽ അയാളുടെ സ്വത്തിനും ജീവനും യാതൊരു ഇതിൽ അപായപ്പെടുത്തിൽ പാടില്ല നിയമപ്രകാരം അല്ലാതെ ശരി ഇവിടെ നിയമമുണ്ട് ഊപ്പയുണ്ട് അപ്പോൾ പേരിനൊരു നിയമം വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു കോപ്രാട്ടിത്വം കണ്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ആ നിയമം അസംഭാവ്യവും ശൂന്യവും ഏറ്റവും ഹീനവുമായ ഒരു നിയമമായിട്ട് ഞങ്ങളതിനെ കാണുന്നത് ഇനിയുള്ള നോക്കുക ഇപ്പോൾ മത മദുരയുടെ ആദ്യത്തെ ഈ ഒരു ഒമ്പത് വർഷത്തെ കാലയളവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഏത് ഗവൺമെൻറ്റാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായത് യെസ് അഞ്ച് മിനിറ്റ് മാത്രം ഏത് ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുത്തു ഒരു ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറായില്ല അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ക്രിമിനൽ നടപടി ചട്ടത്തിൽ തന്നെയുണ്ട് ഒരു പ്രതിക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് അങ്ങനെയുള്ളൊരു നഷ്ടപരിഹാരം ഒന്നും കൊടുക്കലില്ല ഇനി നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെയുള്ള പ്രശ്നം എന്താ ഈ നഷ്ടപരിഹാരം എവിടെ നിർത്താ കൊടുക്കുന്നത് ഞാനും നിങ്ങളുമെല്ലാം കൊടുക്കുന്നത് നികുതിയിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ പറയുന്നത് അങ്ങനെ നികുതി പിരിവെടുത്ത് കൊടുക്കേണ്ടതല്ല നഷ്ടപരിഹാരം മറിച്ച് ഇത്തരം കൃത്രിമമായിട്ട് കേസ് ചമക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് തന്നെ ഈ നഷ്ടപരിഹാരം ഈടാക്കാനാണ് കൈ അടിക്കണ്ട പ്രശ്നമുണ്ട് അപ്പോഴും എന്താ പ്രശ്നം ആ നഷ്ടപരിഹാരം പോലീസുകാരെ കൊടുക്കണമെന്ന് പറയുമ്പോൾ നാളെ മുതൽ അവർ കൂടുതൽ മേടിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈയടിക്കണ്ടെന്ന് പിന്നെ ഇങ്ങനെയല്ലാതെ നമുക്ക് എങ്ങനെ പറയാൻ കഴിയുമല്ലേ അങ്ങനെ പ്രശ്നമുണ്ട് പിന്നെയുള്ള പ്രശ്നം നേരത്തെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ബാർ അസോസിയേഷൻ്റെ പ്രശ്നങ്ങൾ കടന്നു വരുന്നു ഇത്തരമൊരു എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കർണാടകത്തിലെ അഡ്വക്കേറ്റില്ല ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ അഡ്വക്കേറ്റ് ആണ് അവിടെ പോയി കേസ് നടത്താൻ തയ്യാറായി ഇപ്പോൾ കർണാടകത്തിൽ രണ്ട് മൂന്ന് അഡ്വക്കേറ്റ്സ് കണ്ടെന്ന് പറയുന്നു ശരി പക്ഷേ അവർ പറയുന്ന ഫീസ് എത്രയാണ് ഇപ്പോൾ എനിക്കെന്നറിയാം ഇപ്പോൾ കാശ്മീർ മറ്റേ കേസ് ഉണ്ടായില്ലേ ആ കേസ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉള്ള സീനിയറായ അഡ്വക്കേറ്റ്സ് അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ ഫീസ് അരക്കോടി രൂപയാണ് അത് വളരെ ചെറിയ തുകയാണ് നോക്കുമ്പോൾ അവർ പറയുന്നത് രണ്ടോ മൂന്നോ കൊല്ലം നമ്മൾ ആ ഒരു കേസ് മാത്രമായിട്ട് മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ ഒരു ചെറിയ ഒ പി ഫയൽ ചെയ്താൽ നമുക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപ കിട്ടും ഒരു ലക്ഷം രൂപ കിട്ടും ഒരു ലക്ഷം രൂപ ഒരു ദിവസം കിട്ടും അപ്പം ചിരിക്കുന്നതേ അപ്പോൾ ഇത് രണ്ട് രണ്ടര കൊല്ലം നീണ്ടു നിൽക്കുന്ന ഏകദേശം ഒരു പത്തോ ഇരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ സിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് കോടിക്ക് മുകളിലൊക്കെ വരേണ്ടി വരില്ലേ അപ്പോൾ അതിലൊക്കെ എത്ര കുറവാണ് നമ്മൾ പറഞ്ഞത് അൻപത് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അമ്പത് സിറ്റിങ്ങിൻ്റെ ആവശ്യമേ പറഞ്ഞോളൂ പക്ഷെ അത് കൊടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താ ഇങ്ങനെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല മധു ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് വേറെ ചെയ്യാൻ പറ്റില്ല അത് നമുക്കിത് മുഴുവൻ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഞങ്ങൾക്കും ഇതേ ഒരു പ്രശ്നവും കടന്നു വരുന്നുണ്ട് എത്രയായാലും നമ്മുടെ ഒരു പരിമിതിയുടെ ഒരു വിഷയം ഇവിടെ അഭിഭാഷകൻ്റെ ആർത്തി എന്ന് പറയുന്നതിലല്ല ആർത്തിയേക്കാൾ ഒരു ചെറിയൊരു പരിമിതിയോടെ കടന്നു വരാം അപ്പോൾ ഈ പരിമിതിയെ ഭേദിക്കാനൊരു ഉത്തരം വേണമല്ലോ ഇപ്പം നമ്മൾ നോക്കുക അജ്മൽ കസബിന് അദ്ദേഹം ആവശ്യപ്പെട്ട അഭിഭാഷകനെ തന്നെ വെച്ചു കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് വേണ്ടി ആർഗ്യൂ ചെയ്യാനായിട്ട് വളരെ സമുന്നതനായ അഡ്വക്കേറ്റിനെ സുപ്രീം കോടതി വെച്ചു കൊടുത്തില്ലേ അപ്പോൾ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കേസിൽ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ ആ പ്രതികൾ ആവശ്യപ്പെടുന്ന വക്കീലിനെ ഗവൺമെൻറ്റിൻ്റെ ചെലവിൽ തന്നെ വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകണം അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പരിഹാരം തേടാ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അപ്പോൾ ലീഗൽ എന്ന് പറയുന്ന ഒന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വരുമാനമോ കാണിച്ചു കഴിഞ്ഞാൽ ഇനി അല്ലെങ്കിൽ തന്നെ ഒരു വക്കീലിൽ വെച്ച് തരും പക്ഷെ ആ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം വരെ പ്രാക്ടീസ് ഉള്ള വക്കീൽ അതേതൊരു ദിവസം ഒരു നൂറ്റമ്പത് രൂപയോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോ വെച്ചായിരിക്കും കേസ് കിട്ടുന്നത് പൈസ കൊടുക്കുന്നത് ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ അപ്പോൾ ആ പൈസയുമായി ബന്ധപ്പെട്ട് അയാളുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ അത്തരം വലിയൊരു സാമ്പത്തിക ലാഭം ഉണ്ടാവില്ല പിന്നെ അതുകൂടാതെ സംഭവിക്കുന്നത് അത്ര പ്രാഗൽഭ്യവും അയാൾക്കുണ്ടാവില്ല അപ്പോൾ ഒരു പ്രതിക്ക് സാമാന്യ നീതി കിട്ടുന്ന രൂപത്തിൽ ഒരു അഭിഭാഷകനെ വെച്ചു കൊടുക്കാൻ അയാൾ ആവശ്യപ്പെടുന്ന അഭിഭാഷകന് ആ അഭിഭാഷകൻ സമ്മതമാണെങ്കിൽ വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്ന് വേണം എന്ന് ഞങ്ങളാവശ്യപ്പെടുന്നു അതേപോലെ ഒപ്പം തന്നെ ഞങ്ങൾ ഈ ബാർ ബാർ കൗൺസിലൂടും പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രതി കടന്നു വരുമ്പോൾ ഞങ്ങളാ കേസെടുക്കില്ല ഞങ്ങളാ കേസെടുത്താൽ ഞങ്ങൾ അങ്ങനെ ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് പറയുമ്പോൾ അവരെടുത്ത ഓത്തിനെതിരാണ് ആ ഒരു പ്രത്യേക കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നക്സലേറ്റാവും അല്ലെങ്കിൽ ഞാനൊരു മറ്റേ തീവ്രവാദിയാകും എന്ന് പറയുമ്പോൾ അയാളുടെ പണി ചെയ്യാൻ പാടില്ല ഞാനെടുക്കുന്നത് ഈ നിലവിൽ അയാൾക്ക് എതിരെ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകൾ വെച്ച് അയാൾ കുറ്റവാളിയല്ല എന്ന് ഞാൻ വായിച്ച് തെളിയിക്കുന്നുള്ളൂ ഞാൻ അയാളുടെ ആശയമൊന്നും ഞാൻ ഉൾക്കൊള്ളുന്നില്ല ഒരു കള്ളന് വേണ്ടി കേസ് കിടന്നു വെച്ച് ഞാൻ കള്ളനാവുന്നുണ്ടോ ഇല്ലല്ലോ ആ ഒരു നിലപാട് അപ്പം ഞങ്ങൾ പറയുന്നത് ബാർ കൗൺസിൽ എല്ലാ അംഗങ്ങൾക്കും ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ മതിയായ കാരണങ്ങളില്ലാതെ ഒരിക്കലും അത്ര നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക പിന്നെ നമ്മൾ പറഞ്ഞു വിക്റ്റിംസിൽ കോമൻസ് പിന്നെ ഒന്നുള്ളത് ഇപ്പോൾ നിലവിൽ നമുക്കറിയാം ഈ നിലവിലുള്ള സിആർ പി സി പ്രകാരം ഇപ്പോൾ ഒരു കൊലക്കേസ് ആണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിലുള്ള ചാർജ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ബെയിൽ കിട്ടുന്ന ജാമ്യം കിട്ടുന്ന അയാളൊരു അവകാശമായിട്ട് മാറുന്നുണ്ട് ഈ കേസിലാണെങ്കിൽ അത് നൂറ്റി ദിവസമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒരു വിചാരണ ഇത്ര നാൾക്കുള്ളിൽ തീരണമെന്നത് പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആ സ്റ്റാറ്റ്യൂട്ടറി ഇതിപ്പോൾ റപ്പീൽ ചെയ്യുന്നത് വരെയുള്ള ഒരു കാലയളവിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് ആ പ്രത്യേക കാലയളവിനുള്ളിൽ വിചാരണ തീരുന്നില്ലെങ്കിൽ അയാൾക്ക് നിശ്ചയമായിട്ടും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ജാമ്യം നൽകിയിരിക്കും അപ്പോൾ മൂന്ന് മാസത്തിനുള്ളിൽ ആ കേസ് വിചാരണ ഇത് തീരുന്നില്ലെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണം ജാമ്യം കൊടുത്തതിന് ശേഷം വിചാരണ മുന്നോട്ട് വയ്ക്കോട്ടെ ആ ഒരു ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം അതിൻ്റെ വേണ്ടി ജാമ്യം എന്ന് പറഞ്ഞാൽ എന്താ അയാൾ വിചാരണയിൽ ഉണ്ടായിരിക്കണം ഇനി ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി അയാൾ നമുക്കൊന്ന് വരത്താം ഇത്രയല്ലോ ജാമ്യം ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഒരാളെ വിചാരണ നേരിടുമ്പോൾ സംഭവിക്കുന്ന എന്താണ് അയാൾക്ക് അംഗവൈകല്യം വന്ന ഒരാൾ ഓടാൻ അനുവദിക്കുന്നത് പോലെയാണത് ആ ഓട്ട അയാൾ അസമാനമായ ഒരു ഓട്ടമായിരിക്കും നടത്താൻ പോകുന്നത് അയാൾ ഇൻകേപ്പബിൾ ടു റണ്ണുള്ള ഒരവസ്ഥയിൽ വരും അതുകൊണ്ടാണ് ഞങ്ങൾ അവരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് പിന്നെ ഉള്ളത് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരോടാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ആ ബന്ധപ്പെട്ട ഒരു മന്ത്രിയോടോ മന്ത്രിയോടുമല്ലായിരിക്കും കമ്മിറ്റ്മെൻറ്റ് അപ്പോൾ അത് മാറിയിട്ട് ഏതായാലും നമ്മൾ ഒരു ജനപ്രതിനിധി സഭയെ തിരഞ്ഞെടുത്ത് വിടുന്നുണ്ടല്ലോ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളുടെ റിപ്പോർട്ടിംഗ് നടത്തേണ്ടത് ബന്ധപ്പെട്ട നിയമസാമാജികരുടെ മുമ്പിലായിരിക്കണം എന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു അവർ ഡിസ്കസ് ചെയ്യട്ടെ അക്കൗണ്ടബിൾ ടു ദ റെപ്രസെൻറ്റേജ് ഓഫ് ദ പീപ്പിൾ അതും വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത്രയാണ് ഞങ്ങളുടെ അതോടൊപ്പം ഇന്ന് വരെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഊപ്പ കേസ് ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് തന്നെയാണ് പോകുന്നത് അല്ലേ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഊപ്പ കേസ് കേരളത്തിൽ നിന്നാണ് അല്ലേ ഏറ്റവും ആദ്യത്തെ ഊപ്പ കേസ് കേരളത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് സംഭവം അപ്പോൾ ഈ ഊപ്പ കേസുകൾ സംബന്ധിച്ച് ഒരു വൈറ്റ് പേപ്പർ ധവളപത്രം ഇറക്കാൻ തയ്യാറാകണം ഈ ഗവൺമെൻറ്റ് ആ ഊപ്പ കേസുകൾ സംബന്ധിച്ച് ഒരു ധവളപത്രം തയ്യാറാക്കാൻ ഇടവരണം എന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് സവിനെയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് അവതരിപ്പിക്കുന്ന